നമസ്കാരം ഫീൽ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ എ സി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന് പലപ്പോഴും നമ്മൾ ധരിക്കുന്ന ഒരു കാലഘട്ടം ഒരു മെനപ്പോസിൻ്റെ ആ ഒരു സമയമാണ് ഡോക്ടേഴ്സ് തന്നെ പലരും പറയാറുണ്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് മെനപ്പോസിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആയാലും അതുപോലെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആയാലും നമ്മുടെ സൗന്ദര്യം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് 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 മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് മെനപ്പോസ് ആ മെനോപ്പോസ് എങ്ങനെയാണ് ഏജിങ്ങിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെനോപ്പോസ് ആൻഡ് ഏജിംഗ് ആണ് ഇന്ന് ഫീൽ ദ മൊമെൻറ്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രദ്ധിക്കാം മെനപ്പോസ് ആൻഡ് ഏജിംഗ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ് തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ പുനർജനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ കോസ്മെറ്റോളജി അടക്കമുള്ള കാര്യങ്ങളെല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ കൂടിയാണ് സർവീസസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഹോസ്പിറ്റലാണ് അതുകൊണ്ട് തന്നെ മെനപ്പോസ് ആൻഡ് ഏജിംഗ് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കൊന്ന് കൂടുതൽ ോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഡോക്ടറിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ ഡോക്ടർ നമ്മൾ ഈ മെനോപോസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഈ എല്ലാ സ്ത്രീകളുടെയും ലൈഫിൽ ഒരു ഒരു

പോസേ സ്റ്റോപ്പ് ഇല്ല പിന്നെയും ബ്ലീഡിംഗ് വരാം അപ്പൊ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതെ ഡോക്ടർ നമുക്ക് ഈ ഈ ഈ മെനാർക്കി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഒരു എന്ന് പറയുന്ന ഫേസ് എന്താണെന്ന് പറഞ്ഞിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് രണ്ട് ഫേസും ഏകദേശം ഒരേപോലെ തുടക്കവും അവസാനം അതിന്റെ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ആർ വെരി 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 ഡിഫിക്കൽ ഫോർ എ വുമൻ ബിഗിൻ ചെയ്യുമ്പോൾ മെനാർക്കിയിലെ ഗേൾസ് എപ്പോഴും ആ ഒരു വളരെ ഒരു സെൻസിറ്റീവ് ഏജാണ് അത് ഈ അഡൽട്ടും അല്ല കുട്ടിയും അല്ല അഡോളസെൻ്റ് എന്ന് പറയുന്ന ഒരു ഏജാണ് അപ്പം ഇത്ര മെച്ചുറിറ്റി വന്നിട്ടുമില്ല എന്ന് ഒന്നും അറിയാത്ത ആളുമല്ല തേർട്ടീൻ ഫോർട്ടീൻ ടീൻ ഏജ് എന്ന് പറയുന്നത് ഇറ്റ് വെരി ആ ഒരു ഏജിലുണ്ടാവുന്ന പല കാര്യങ്ങൾ വഴി തെരുവായിട്ട് വരും ചിലപ്പോൾ ആ അതിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് പിന്നെ മാരേജിൽ കുട്ടികളുണ്ടാവാനുള്ള പ്രയാസം ഇതിലെയൊക്കെ എല്ലാം ഇതെയും പക്ഷെ എപ്പോഴും നമ്മുടെ ഒരു ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാൽ ലേഡീസ് ആർ ടോട്ട് ഗേൾസ് ആർ ടോട്ട് ടു ഓവർ ലുക്ക് ആ ഇപ്പോൾ അമ്മയുടെ അടുത്ത് പറയുന്ന രണ്ട് മാസമായിട്ട് പീരീഡ് മോസ്റ്റ് ഓഫ് ദ മതേഴ്സ് ഞാനിപ്പോൾ കാണുന്ന അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് അവർ എടുക്കാറേ ഇല്ല അത് കുഴപ്പമില്ല സാരമില്ല വന്നോളും എന്ന് സ്വയം എവ്രി ഗേൾ ആ അമ്മയോ അമ്മൂമ്മയോ പറഞ്ഞു കൊടുക്കുന്നത് ഇറ്റ് ഈസ് ഓക്കെ ഇറ്റ് ഈസ് ഓക്കെ ബട്ട് നത്തിങ് ഈസ് ഓക്കെ ഈ ഭയങ്കര പെയിൻ വന്നാൽ ഇറ്റ് ഈസ് ഓക്കെ അത് എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കഥകഥയായിട്ട് പറയും സോ ഞങ്ങളൊക്കെ പെയിൻ സാധിച്ചവരാണ് ദസൻറ്റ് മീൻ ദറ്റ് പെയിൻ ഈസ് നോർമൽ പെയിൻ നോർമൽ പെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ നോർമലി ഒരു പെയിൻ തന്നെ ഇല്ല ഒരു ഡിസ്കംഫർട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെയിൻ ആയിരിക്കും ഒരു ഡിസ്കംഫേർട്ട് ത്രീ ടു ഫോർ ഡേയ്സ് ബ്ലീഡിങ് മിനിമൽ അത് എത്ര മിനിമൽ ടു മിഡി നോർമൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം ഒരു ഫസ്റ്റ് സെക്കൻഡ് ഡേയ്സിൽ ആണ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടു ത്രീ പാഡ്സ് പിന്നെ ഒത്തിരി മാറ്റുന്ന ശീലം ഉണ്ടെങ്കിൽ ഫോർ പാഡ്സ് വരെ പോകുമായിരിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ത്രീ പാഡ്സ് അതേമാതിരി ടു പാഡ്സ് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ് അത്ര ബ്ലീഡിങ് ഇല്ലാത്തവർക്ക് രണ്ട് പാക്കറ്റൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നിട്ടും ഡോക്ടറെ കാണാത്തവർ അപ്പോൾ ഡെഫിനറ്റായിട്ട് യൂടസ്സിലോ ഓവറിയിലോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക സോ നോർമൽ നോർമലല്ലാത്തതിന് കുഴപ്പമില്ല കുഴപ്പമില്ല എല്ലാ മാസവും പീരിയഡ് വരണം ചെറുപ്പം മുതലേ തുടങ്ങി തുടങ്ങണ സമയം തൊട്ട് ആദ്യം കുറച്ച് റെഗുലാരിറ്റി കാണും ആദ്യം ഇപ്പം പതിനാല് വയസ്സിൽ തുടങ്ങുന്നു ഇപ്പോഴൊക്കെ കൊച്ചു പ്രായത്തിലെ കുട്ടികൾക്ക് തുടങ്ങുന്നു ബിക്കോസ് ഓഫ് ദിസ് ഹെവി കൊളസ്ട്രോൾ ഡയറ്റ് കൊളസ്ട്രോൾ ഫാറ്റ് ഒരുപാട് ആവുമ്പോഴത്തേക്ക് ഹോർമോൺ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ മോസ്റ്റ് ഓഫ് ഒരു എല്ലാ ലേഡീസിനും ഈ ബ്ലീഡിങ് പ്രോബ്ലംസ് അഡിനോമയോസിസ് പോലെയുള്ള പ്രോബ്ലം യൂട്രീൻ ഫൈബ്രോയിഡ്സ് മെയിൻലി ബ്ലീഡിങ് അഡിനോമയോസിസ് പോലുള്ള പ്രോബ്ലം ഹോർമോണൽ ചേഞ്ചസ് ഇത് ഇതെല്ലാം ട്രീറ്റബിളാണ് ഇതിന് ഉടനെ യൂട്രസ് എടുത്ത് മാറ്റി അതിനെ കളയുക എന്ന് പറയുന്നത് ഒരു അത് കളയുക എന്ന് പറയുന്നത് വിച്ച് ഐ ഡോണ്ട് ലൈക്ക് ദറ്റ് ടേം ഇറ്റ്സ് എൽ ഈ റിമൂവൽ ഈസ് നോട്ട് ദി റെമഡി ഫോർ എനിത്തിങ് അപ്പോൾ ഈ ചെറിയ നാളിൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഉണ്ട് ഇതെല്ലാം കൊച്ചുനാളിൽ പീരീഡ് ആവുമ്പോൾ കുറച്ച് ഇറെഗുലാരിറ്റി കാണും നോർമലി എല്ലാവർക്കും അല്ല ഒരു പത്ത് മുപ്പത് നാൽപ്പത് ശതമാനം കുട്ടികൾ മേ ബി ഫോർട്ടി പേഴ്സൻ ദേ വിൽ ഹാവ് ഈ ഒരു ഇറെഗുലാരിറ്റി ഒരു സിക്സ് മന്ത്സ് എടുക്കും ചിലപ്പോൾ സൈക്കിൾ അതായത് ത്രീ മന്ത്സിൻ്റെ അകത്ത് ഡോക്ടറെ കണ്ടിരിക്കണം ഇപ്പം ചില കുട്ടികൾക്ക് ആ ഒരു പ്രാവശ്യം ഫസ്റ്റ് വരും പിന്നെ ഒരു ടു ത്രീ മന്ത്സ് വരുവേ ഇല്ല ബിക്കോസ് ഇന്നത്തെ ഫുഡിൻ്റെ കൾച്ചർ ഇസ് വെരി ഡിഫറെൻറ്റ് അതുകൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമുക്ക് സ്ത്രീകളിലെ മെൻസ് ഇത് ഇത് മെൻസസിൻ്റെ പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് മെനി മെനി പ്രോബ്ലംസ് ഡ്യൂ ടു ദ ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇപ്പം നമുക്ക് പണ്ടത്തൊന്നും ഇത്രയും പ്രോബ്ലം ഇല്ല പണ്ട് വരും വന്ന പോലെ നിൽക്കും വലിയ പ്രോബ്ലം ഇല്ലാതെ പോവും അങ്ങനെയായിരുന്നു സോ ലൈക്ക് ഇപ്പോൾ അങ്ങനെയല്ല ബിക്കോസ് ഹോൾ ഫുഡ് കൾച്ചർ എസ്പെഷ്യലി കേരളയിൽ ചേഞ്ച്ഡ് ആണ് മെയിൻലി നമ്മുടെ ഓവറി ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മൈദ ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുകയെന്നു പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നമുക്ക് വരാറുണ്ട് അല്ലേ പല കണ്ടെയ്നറും വേറെ ഒന്നും എന്താ വയ്ക്കേണ്ടതെന്ന് അറിയുന്നില്ല പലർക്കും സൊ ലൈക്ക് ദാറ്റ് ഇതും അതേപോലെയാണ് ലൈക്ക് വന്നിട്ട് നമുക്ക് വേണ്ട ഇത് അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും ബട്ട് ഇറ്റ് വിൽ ഹാവ് ടു ഹാവ് ദിസ് പ്രോബ്ലം അപ്പോൾ ഈ പെയിൻ വരുന്നു അതിനെ വന്നിട്ട് ഓക്കെ കുഴപ്പമില്ല ഇജെക്ഷൻ എടുത്ത് പെയിൻ മാറ്റിയിട്ട് ആ ഫസ്റ്റ് ഡേ മാത്രം പോവും അതിൻ്റെ അർത്ഥം അതിൽ അസുഖമില്ല എന്നുള്ളതല്ല ഒരു ഒന്ന് രണ്ട് പ്രാവശ്യത്തിൽ എങ്കിലും അമ്മ മനസ്സിലാക്കണം ഇത്ര സിവിയർ പെയിൻ വരുന്ന ഒരു പെൺകുട്ടിയുടേത് അബ്നോർമലാണ് യഥാർത്ഥ പെയിൻ എന്തോ ആണ് ഒരു ചെറിയ ഒരു വയറ്റിനൊരു വല്ല ഫസ്റ്റ് ഡേ ആദ്യം തുടങ്ങുമ്പോൾ ബ്ലീഡ് തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു അടിവയറ്റിൽ ഒരു ഡിസ്കംഫേർട്ട് ചെറുതായിട്ടൊരു സഹിക്കാൻ പറ്റുന്ന ഒരു ഗുളിയും കഴിക്കേണ്ടാത്ത വേദന അങ്ങനത്തെയായിരിക്കും ഒരു സ്പാസം ഒരു ഡിസ്കംഫേർട്ട് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വയറിന് ഒക്കെ ഒരുപാട് കഴിച്ച് കഴിയുമ്പോഴൊക്കെ ഒരു ഡിസ്കംഫോർട്ട് വരും അതേപോലെ ഇത് അടിവയറിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു വല്ലാത്തൊരു നം പെയിൻ എന്ന് പറയും അങ്ങനെ ഒരു പ്രത്യേകതരം മുഴുവനായിട്ടൊരു വേദന അത് ഒരു വൺ അവർ നിൽക്കും ദെൻ സ്ലോലി ഒന്നുമേ ഇല്ലാതെ പ അത് യൂട്രസ് ഒന്ന് ചുരുങ്ങണ സമയമാണ് ബ്ലീഡിങ് വരുത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് റിലാക്സ് ആവും അങ്ങനെ റിലാക്സ് ആവണം സ്വന്തമായിട്ട് ദാറ്റ് ഇസ് നോർമൽ അതല്ലാതെ ഈ കുട്ടി പെയിൻ വന്ന് കറങ്ങി വീണ് ആശുപത്രിക്ക് കൊണ്ട് എല്ലാ പ്രാവശ്യവും ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ പ്രാവശ്യം ഒരു ടു ത്രീ ഡേയ്സ് ബാക്ക് ഗേൾക്കേം ഫൈവ് ടു സിക്സ് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്നു ഡോക്ടറെ എപ്പോഴോ എഴുതി കൊടുത്തത് അഞ്ചാറ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കും പക്ഷേ കാണിച്ചിട്ടില്ല ഇതൊരു പ്രോബ്ലമാണ് ഈ സിവിയർ പെയിൻ എന്നുള്ളത് പലർക്കും അറിയത്തില്ല ദറ്റ് ഈസ് വൺ തിങ് ഇത് അപ്പോൾ തുടങ്ങി മെനപ്പോസ് വരെ പോകുന്ന പ്രോബ്ലമാണത് കാര്യം വെച്ചാൽ അത് ആദ്യം ചെറിയ കുട്ടികളിൽ വരുമ്പോൾ ചിലപ്പം സിസ്റ്റായിരിക്കും എൻഡിയോമെട്രോസിസ് പോലത്തെ ഉള്ള ആ ഓവറിയിലുള്ള സിസ്റ്റ് അതിലാകും യൂട്രസിനകത്തും അതേപോലെ രക്തം ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് കെട്ടി കിടക്കുന്നത് ക്ലോട്ട് ക്ലോട്ടായിട്ട് കിടക്കുന്ന ഇപ്പോൾ നമ്മളൊരു വലിയ ഒരു നമ്മൾ പിയർ ഷേപ്ഡ് ഓർഗൻസ് ഇങ്ങനെ മോളീനിൽ വന്ന് മൊത്തം മസിൽ കൊണ്ടുള്ളതാണ് ഈ യൂട്രസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള മസിൽസിൽ ഈ ബ്ലഡ് ക്ലോട്ട് പോയി ഇങ്ങനെ ട്രാപ്പായി എവ്രി പീരിയഡ് ടൈമിലും ട്രാപ്ഡായിട്ട് ഇങ്ങനെ കിടക്കും ഗർഭപാത്രം അതുകൊണ്ട് ബൾക്കി എന്ന് കാണിക്കും ബൾക്കി മീൻസ് മോർ ദെൻ ഇറ്റ്സ് നോർമൽ സൈസ് ഒരു ടു ത്രീ എങ്കിലും കൂടുതലായി കാണും ബൈ ലെങ്ത്ത് ബ്രെത്ത് എൻ്റെ വിത്ത് അല്ല അപ്പോൾ സോ ഇറ്റ് മീൻസ് ദാറ്റ് ഓക്കെ സംതിങ് ഈസ് അബ് നോർമൽ പിന്നെ ചിലർക്ക് ഈ ഭയങ്കര എൻഡോമെട്രിയം തിക്ക് എന്ന് എഴുതി വെക്കും അതൊരു ഡയഗ്നോസിസ് അല്ല വിച്ച് മീൻസ് ഹോർമോൺ ഈസ് ഹൈ ടെമ്പോയിൽ ഇരിക്കുകയാണെന്ന് വാട്ട് നോർമലി വേണ്ട പോലത്തെ ആ ഒരു ഋത്തമില്ല ലൈക്ക് നമുക്ക് കുറെ ഹോർമോൺസ് ഞാൻ എപ്പോഴും പറയും ദർ പീരിയഡ്സ് വരുന്ന ഇറ്റ്സ് ലൈക്ക് എ സിംഫണി ഒരു ഒരു വയലിൻകാർ തീർക്കുമ്പം അടുത്തത് കീബോർഡ് ഷൂട്ട് സ്റ്റാർട്ട് അത് കഴിഞ്ഞിട്ട് ഹാവ് യു സീൻ സിംഫണി ഈ ഒരു നൂറ് വയലിൻ ദ വിൽ സ്റ്റാർട്ട് അത് കഴിയുമ്പഴത്തേക്കും പിയാനോ വിൽ സ്റ്റാർട്ട് അത് കഴിഞ്ഞാൽ സോ ദസ് എ ബിഗ് കോ ഓർഡിനേഷൻ ഫസ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് അങ്ങനെ നോട്ടിനനുസരിച്ച് ആണ് ഈ സിംഫണി സോ ഇവര് ഇവര് തീർക്കുമ്പോൾ മറ്റവർ തുടങ്ങിയിരിക്കണം അല്ലെങ്കിൽ ഹോൾ ഇത് പോയി ഇറ്റ്സ് എ സിംഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ കോംബോ ആണ് കോംബോ ഓഫ് സോ മെനി ഇൻസ്ട്രുമെൻറ്റ്സ് മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ മ്യൂസിക് അത് തന്നെയാണ് പീരിയഡ്സും എ കോംബോ ഓഫ് അറൌണ്ട് ട്വൽവ് ടു ഫോർട്ടീൻ ഹോർമോൺസ് ഇൻ അവർ ബോഡി മേക്കിംഗ് ബ്ലഡ് ടു ഡിസ്ചാർജ് ഇത് വേസ്റ്റ് ബ്ലഡ് അങ്ങ് വെളിയിൽ പോകുന്നു ബിക്കോസ് എവറി പ്രാവശ്യം യൂട്രസ് വിചാരിക്കുന്നത് ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ പ്രിപ്പയർ ആവുകയാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ പാട എന്ന് പറയുന്നത് അത് വളർന്ന് നോർമൽ ഹോർമോൺ ആണെങ്കിൽ നോർമൽ സൈസിൽ കാണു അത് വളർന്ന് അപ്പോഴാണ് ഈ മൂന്നാല് ദിവസത്തിൽ ബ്ലീഡിങ് നിൽക്കുന്നത് പിന്നെ നമ്മളാളുകൾക്ക് ഇതെല്ലാം ഈ വേദന പീരീഡ് വരാതിരിക്കുന്ന പി സി ഒ ഡി എൻറ്റോമെറ്റോസിസ് ഇതൊക്കെ കൊച്ചു കൊച്ചു കുട്ടികളിലേ തുടങ്ങും പതിമൂന്ന് പതിനാല് ചെസ് ഇത് ഈ പി സി ഒ ഡി ഒക്കെ പക്ക നമ്മൾ ഭക്ഷണത്തിൻ്റെ ആയും എക്സസൈസ് ഇല്ലായ്മ കൊണ്ട് മാത്രം വരുന്ന കാര്യം നല്ല വെയിറ്റ് കൂടിക്കാണ് ചിലപ്പോൾ വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്കും വരും ലീൻ പി സി ഒസ് എന്ന് പറയും മിക്ക പി സി ഒന്ന് പോളിസിസ്റ്റിക് ഒക്കെ നല്ല വണ്ണമുള്ളവർ അപ്പം അത് ആരും മൈൻഡ് ചെയ്യില്ല അപ്പം കുട്ടിയും ചെറിയ രണ്ട് മൂന്ന് ഇതൊരു ഇറിറ്റേഷൻ ആണല്ലോ ചെറിയ കുട്ടിയും ഇപ്പം മൂന്ന് പതിനാല് വയസ്സായ കുട്ടിക്ക് എന്തറിയാം സോ ഷീ ഫീൽസ് ഓക്കെ ഫൈൻ ഒരു മൂന്നാല് മാസം വന്നില്ലേ എവരിപടി നമ്മളെ കയ്യിലും ഓ വന്നില്ലേ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരു ആണ് അതും ഈ കോളേജ് സ്കൂളിലൊക്കെ ഇമാജിൻ ഈ ഒരു ഇതും കൊണ്ട് മാസം തോറും പോകണം എന്ന് പറയുമ്പോഴേ പക്ഷേ ഇറ്റ് ഇസ് നെസസറി ഒരു കാര്യമാണ് ഫോർ എ വുമൺ ഇറ്റ് ഈസ് എന്ത് ചെയ്യാൻ പറ്റും വിറ്റ് ഹാസ് ടു കം പക്ഷേ നോർമലായിട്ട് വന്ന പോയാൽ ഒന്നുമേ അറിയില്ല ലൈക്ക് ടു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ലിറ്റിൽ സ്റ്റോപ്പ് നോ പെയിൻ സ്റ്റോപ്പ് ചെയ്യും അടുത്ത കറക്റ്റ് ഇരുപത്തെട്ട് മുപ്പത് ദിവസം അടുത്തുള്ള ഇങ്ങനെ നോർമലായിട്ട് പോകുന്ന കുട്ടികളുണ്ട് സോ ദൈ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം അപ്പം കുട്ടികളുണ്ടാവാനും പ്രോബ്ലം ഉണ്ടാവുന്നില്ല ഇതിപ്പോൾ ഈ പീരീഡ്സേ വരുന്നില്ല മോസ്റ്റ് പ്രോബ്ലി വണ്ണം വയ്ക്കുന്ന മോത്ത് മുടി വളർച്ച പിന്നെ വന്നിട്ട് മോത്ത് കുരുക്കള് മുടി പൊഴിച്ചിൽ മുഡ് സ്വിങ്സ് ഇതേ പി സി ഒ ഡി പോലെ ഇരിക്കും മെനോപ്പാസ് പി സി ഒ ഡി എന്ന് വെച്ചാൽ എന്താ സ്ത്രീ ഹോർമോൺ കുറഞ്ഞു പോകുന്നതാണ് പുരുഷ ഹോർമോൺ കൂടുന്ന അതാണ് ഈ ദേഷ്യമൊക്കെ വരുന്നത് മുടി ഇങ്ങനെ നമ്മളെ സ്ത്രീകൾക്ക് എപ്പോഴും മുടി ബോൾഡാവും ശ്രദ്ധ വി ഡോണ്ട് ഹാവ് ദറ്റ് ബോൾഡിങ് പ്രോസസ്സ് നമുക്ക് ടെസ്റ്റോസ്ട്രോ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ആണ് അതാണ് ആണുങ്ങളുടെ പല ഹോർമോണുകൾ ചേർത്തിട്ടാണ് അവർക്ക് മുന്നേ നിന്ന് മുടി പോകുന്നത് അതാണ് അവരുടെ ഒരു ദുരന്തം എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് മുൻവശത്തല്ല ദിസ് ഇങ്ങനെ ഹെയർ വിൽ ഇങ്ങനെ ചീകുമ്പോൾ വി ക്യാൻ സീ ലൈക്ക് ദിസ് നമ്മളിങ്ങനെ എടുത്ത് അപ്പോൾ അത് ഓവർ ക്വാണ്ടിറ്റിയിൽ വരും ബട്ട് ബട്ട് സ്റ്റിൽ ദെൻ ഈ കഷണ്ടി വരത്തില്ല വെറ്റി കയറിക്കേണ്ടേ പോകുന്നത് ദറ്റ് ഈസ് ഓൺലി അപ്പോൾ പി സി ഓഡിലും മെനപ്പോസിൻ്റെ മുമ്പേയും ഈ തരം ഹെയർ ഫോള് കാണാൻ പറ്റും ഏജിങ് സിമിലർ എന്താറിയോ കാര്യം ഹോർമോൺ സിമിലർ ആണ് ബിക്കോസ് പി സി ഒ ഡെന്താ നടക്കണേ സ്ത്രീ ഹോർമോണുകളെ ഓവറിക്ക് മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഓവറി ആയിരിക്കും അപ്പോൾ ഓവറിയെ വന്നിട്ട് ഓവറി തൈറോയിഡ് കുടൽഭാഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ദേഹത്തെ ഏറ്റവും പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഒരു റേഡിയേഷൻ എടുക്കണമെങ്കിൽ ഓവറി ആൻഡ് തൈറോയിഡ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ഇവിടെ ഒരു ലെഡ് ഷീൽഡ് വയ്ക്കും ഈ വേറെ എന്തെങ്കിലും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ ടേക്കിങ് റെഡി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഡി എപ്പോഴും ഒരു ലെഡ്ഷീൽഡ് വെച്ചിട്ട് ഈ കീമോ മല മറ്റേ േഡിയോ തെറപ്പി കൊടുക്കുമ്പോൾ ഓവറിയെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ടെസ്റ്റസ് ഈക്വൽ ആണ് ഇതിൽ സ്പേംസ് ഉണ്ടാക്കുന്നു അതിലെസ് ഉണ്ടാക്കുന്നു അതിൽ ചേരുമ്പോഴാണ് കുട്ടി ഉണ്ടാവും സോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വന്നിട്ട് ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി ആ ഒരു പീരീഡ്സ് വരണം അത് പോകണം അത് കറക്റ്റ് ടൈമിന് വരണം എല്ലാ മാസവും വരണം കറക്റ്റ് ഇൻ്റർവെൽസിൽ വരണം ഡോക്ടർ നമ്മൾ തുടങ്ങിയത് എന്താണ് അതെ നമ്മളിങ്ങനെ ഒരു കുട്ടി നടന്ന് വന്ന് ഇങ്ങനെ അങ്ങനെ കാണിക്കുമല്ലോ ഇങ്ങനെ നടന്ന് വന്ന് ഒരു മിഡിൽ ഏജിലേക്ക് പോയി പിന്നെ വയസ്സാവുന്ന സോ ദാറ്റ് പ്രോസസ്സിൽ ഈ പി സി ഓടി പീരീഡ് വരാതിരുന്ന മോസ്റ്റ് പ്രോബ്ലി വണ്ണം വയ്ക്കുന്നതല്ല പി സി ഓടി ആ സമയത്ത് സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു പോണു ഡോക്ടർ ഇൻ ബിൻ ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ഇതെല്ലാം ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടാണല്ലോ വരുന്നത് അപ്പം നമുക്ക് ഈ പി സിഒഡി പോലുള്ള പ്രശ്നങ്ങള് സങ്കീർണ്ണമായിട്ടുള്ളവര് ഈ എൻഡോക്രൈനോളജിസ്റ്റിനെയോ അതുപോലെ ഈ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ആദ്യം എല്ലാവരും എന്താ ചെയ്യണ പി സിഒഡിയിൽ പീരീഡ് വരാത്തൊന്നും അവർക്ക് വലിയ കാര്യമായിരിക്കില്ല അവർ സ്കാൻ പോലും ചെയ്യില്ല ആദ്യം ഈ ചെറിയ ടീനേജ് കുട്ടികൾക്ക് എപ്പോഴും കണ്ണാടി നോക്കി ആ സൗന്ദര്യം അതായത് സ്വയം ഒരു സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കണ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു സമയം ഇരുപത്തിനാല് മണിക്കൂർ നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും ഫോട്ടോ എടുത്തോണ്ട് ഇപ്പോഴാണ് ഈ സെൽഫി എടുക്കുന്നത് മനസ്സിലായി സ്വദേശത്ത് ഇങ്ങനെ എപ്പോഴും വരുമ്പം ഈ പണ്ടത്തെ നമ്മളൊക്കെ സമയത്ത് ഇങ്ങനെ ഒരു എപ്പോഴും ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുഖം തന്നെ എങ്ങനെ ഇരിക്കണം നമുക്ക് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു കണ്ണാടിയിൽ നോക്കിയാലേ ഇതിപ്പോൾ അല്ല ഇരുപത്തിനാല് മണിക്കൂർ സെൽഫി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കല്ലേ അപ്പോൾ നോക്കിയാലും കാണാം ഇങ്ങനെ വെച്ച് തനിയെ തനിയെ എവിടെ പോയാലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് സോ ദാറ്റ് മീൻസ് യു ആർ സെൽഫ് കോൺഷ്യസ് അബൌട്ട് യുവർ സെൽഫ് സെൽഫ് ഫീദ് വരുന്നത് സോ ദാറ്റ് മീൻസ് ഹൗ യു ലുക്ക് ഹൗ യു ലുക്ക് എന്ന് കൂടുതൽ നോക്കിയാൽ ആ ഒരു പതിനാല് വയസ്സിൽ നിന്ന് ഇരുപത്തിരണ്ട് വയസ്സ് വരെ തേൽപിട്ടു കോളേജ് ഒക്കെ കഴിയുമ്പോൾ മെച്ചൂറിറ്റി വരും ഓക്കെ ലൈക്ക് കോളേജ് വരെ ഉള്ള ബഹളമായിരിക്കും ബിക്കോസ് എല്ലാം കോയഡ് കോളേജാണ് അതും ഒരു ഹോർമോൺസാണ് സീ അവിടെ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഒരുമിച്ച് പഠിക്കണം ബോത്ത് ഹാവ് ഹോർമോൺസ് സൊ ദർ അട്രാക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ബോത്ത് ട്രൈ ട്രൈ ടു ലുക്ക് ഗുഡ് ആണുങ്ങളെ മോശം അല്ലല്ലോ ഇപ്പോൾ സിക്സ് പാക്കും അതും ഇതും ജമ്മിൽ പോയ ഐ ഡോ നോട്ട് വാട്ട് എക്സ്റ്റെൻ്റ് ദിസ് ഗൈസ് വിൽ ഗോ ദി ബോയ്സ് യു നോ ലൈക്ക് ഏത് എക്സ്റ്റെൻ്റ് വരെ വേണമെങ്കിലും പോയിട്ട് ദ ആർ ഡു മസിൽസൊക്കെ ബിൽഡ് ചെയ്ത് ഒരു ആർക്ക് ഇത് ഒരു ഒരു ഫീലാണത് ഐ ലുക്ക് ഗുഡ് വിത്ത് ദിസ് ഇങ്ങനെ അപ്പം എല്ലാം ഇതുപോലെ വേണം അങ്ങനെയൊക്കെ ഓവറായിപ്പോയാൽ നമുക്കത് മനുഷ്യനാണെന്നേ തോന്നില്ല അതുപോലെയൊക്കെ ഓവർ ഐ ഡോണ്ട് തിങ്ക് ഈ ഓവർ ജിം ആൻഡ് ഓവർ ഫിറ്റ്നസ് ഈസ് ഇമ്പോർട്ടൻറ്റ് അതായത് ഹൈറ്റിന് ഒത്ത വെയ്റ്റ് എന്നുവെച്ചാൽ എങ്ങനെ നമ്മൾ മനുഷ്യരെ പോലെ അല്ലാത്ത ഒരു വേറൊരു രൂപത്തിൽ മാറുക എന്നല്ല ഇവിടെ മസിൽ പടച്ചിക്ക് ഇവിടെ മസിൽ ദിസ് ഈസ് നോട്ട് കോൾഡ് റിയൽ ഫിറ്റ്നസ് ഫിറ്റ്നസ് എന്താണ് നമുക്കിപ്പോൾ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി രകത്ത് ഹൈറ്റ് വെയ്റ്റിനെ നിർത്തണം അപ്പം യു വിൽ ലുക്ക് നോർമൽ അപ്പോൾ വയറ് ചാടുന്ന പ്രശ്നമില്ല ബാക്ക് വേദന വേദനയില്ല നടുവേദനയില്ല ദിസ് ഹാസ് ടു ബി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടീനേജിലും അതേപോലെ മെനപ്പോസില് മീൻസ് ഈ രണ്ട് ഏജിലും സ്ത്രീ ഹോർമോൺ പോയി കഴിയുമ്പോഴത്തേക്കും പുരുഷ ഹോർമോണിൻ്റെ ഈവൻ മെനപ്പോസ് എന്താണ് ഈ പി സി ഒ ഡി എൻഡോമെറ്റോസ് പോലുള്ള വേദന കൂടുമ്പോൾ സിസ്റ്റോ അല്ലെങ്കിൽ അഡിനോമോസിസോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ കുട്ടിക്ക് കല്യാണത്തിന് മുമ്പേ ദയവ് ഇത് ഈ ഓവർ വേദന കുട്ടിക്കുണ്ടെങ്കിൽ ഓവർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കുക ഐ ഹാവ് സോ പത്ത് ഗേൾസ് വന്ന എട്ട് പേരും ഈ രണ്ട് പ്രോബ്ലം ഉള്ളവരാണ് രണ്ടിലേതെങ്കിലും ഒന്ന് വിച്ച് മീൻസ് അവർക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവാൻ നല്ല പ്രയാസമാവാൻ പോവാണ് സോ നമ്മളായിട്ട് ഇഷ്ടം പോലെ അത് തുറക്കാനുള്ളൊരു ചാൻസ് കൊടുക്കേണ്ട കാര്യം എന്താ ഇഫ് യു ആദ്യമേ ഈ മുളയിലേ മുളയിലേന്നുള്ളിയാൽ ഇഫ് യു പ്രി പ്രിവെൻറ്റിറ്റ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഒരു രണ്ട് പ്രാവശ്യം പീരീഡ് അപ്നോർമൽ ആവുമ്പോൾ മദർ ഷുഡ് ബി കെയർഫുൾ മദർ ഷുഡ് നോ ഇറ്റ് പല അമ്മമാരും ഇന്നത്തെ കഴിഞ്ഞാൽ കുട്ടികളും അതുപോലെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇത് സിച്ച് ദ സിറ്റുവേഷൻ ഇസ് ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ ഇൻ ദ ഇത് എന്നുവച്ചാൽ ഒരു കാര്യവും അമ്മ അമ്മ പറയാൻ പാടില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വരുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ബട്ട് സ്റ്റിൽ കുറേ അമ്മമാർ ഇതേ ആർ അവെയർ പഠിച്ച അമ്മമാർ ജോലി ചെയ്യണം ഇതിൽ കറക്റ്റ്ലി കൊണ്ടുവരും സോ പി സി ഒ ഡി എൻഡോമെട്രിയോസിസ് ഒവേർ എൻസിസ് ഇതൊക്കെ അപ്പോഴപ്പോഴും ചെറുപ്പത്തിൽ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ ഒരു കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവരുടെ പറയണെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരും ഒരു സ്ത്രീയുടെ ഒരു ഒരു പെൺകുട്ടിയുടെ അമ്മയച്ചനും അനാവശ്യ ഇത് കേൾക്കേണ്ടി വരും സോ ആ കൊച്ചു പ്രത് ചിലർക്ക് ഈ ഒരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പോൾ അതിനാൽ പതിനഞ്ച് വയസ്സിലൊക്കെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമോ പീരിയഡ്സ് വന്ന് കറിഞ്ഞാൽ ഷീ ഈസ് എ ഗൈനക്കോളജി ബേസ്ഡ് ഒരു സംഭവമാണത് ഔ ക്യാൻ ഷീ എവർ നോട്ട് ബി യു സീങ് എ ഗൈനക്കോളജിസ്റ്റ് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളൊരു സ്ത്രീ ആയിട്ട് തന്നെ മാറിക്കൊണ്ട് കൃഷി അപ്പോഴാണ് ഒരു പൂർണ്ണമായ സ്ത്രീ ആണ് അപ്പം അങ്ങനെയുള്ള സ്ത്രീകളുടെ പഠനമാണ് സ്ത്രീകളുടെ അവയവങ്ങളുടെ പഠനമാണ് കൈന കോളജി സോ അപ്പോൾ എങ്ങനെ അത് കാണിക്കേണ്ടതെന്ന് ചോദിക്കേണ്ടതിൽ അർത്ഥമേ ഇല്ല പതിനാല് വയസ്സിൽ കാണിച്ചാലല്ലേ പതിനെട്ട് വയസ്സിനകത്ത് പതിനാറ് വയസ്സിനകത്ത് നോർമലാക്കി ഈ കുട്ടി ഇരുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് വയസ്സിൽ ആകുമ്പോൾ യു കെനെ സോ അതിന് ദയവ് ചെയ്തു ഈ ഫുഡിൻ്റെ സ്റ്റൈല് പിന്നെ ഇപ്പോൾ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഉള്ള മെനപ്പോസ് അടുത്ത് വരുമ്പോൾ ആഫ്റ്റർ ഫോർട്ടി അപ്പോൾ ഇപ്പോൾ വന്നിട്ട് കാണുന്ന ഒരു സർവേ അനുസരിച്ച് നേരത്തെ ഈ പീരീഡ്സ് ആവുക ബിക്കോസ് ഓഫ് നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ എല്ലാ ഹോർമോൺ കുത്തിവെച്ച് വരേണ്ടത് ബീഫ് കേരളത്തിൽ കൂടുതൽ പ്രോബ്ലംസ് വരാൻ കാര്യം ബീഫ് കേരളത്തിലുള്ളവർ കഴിക്കുമ്പോൾ ഇറ്റ്സ് എ ഡെ ഡെയിലി അഫെയർ പോലെയാണത് അല്ലെങ്കിൽ വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യങ്ങളിലും വീട്ടിൽ ബീഫ് കഴിക്കുക ആൻഡ് ഇറ്റ്സ് ചീപ്പ് ഓൾസോ അപ്പം അത് മട്ടൺ ഇസ് ബിറ്റ് കോസ്റ്റ്ലി സോ മട്ടൺ ഇസ് നോട്ട് അങ്ങനെ പ്രിവൈൽ പ്രിവെലൻ്റ് അല്ല കണ്ടില്ലേ കേരളത്തിൽ സോ ചിക്കൻ ആണെങ്കിലും പണ്ടത്തെപ്പോലെ നാട് ഇവിടെ നാടൻ വീട്ടിൽ വളർത്തുന്ന കോഴിയൊന്നും കുത്തി വെക്കാതെ നോർമൽ അതിങ്ങനെ മെലിഞ്ഞിരിക്കും അല്ലാതെ ഇത് കുത്തി കുത്തിവെക്കാതെ ഇതിൻ്റെ മസിൽസ് വലുതാവില്ല ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് മ പലരും ഈ പല ഹോർമോൺ കുത്തി വെച്ചിട്ടല്ലേ ഈ ബോഡി ബിൽഡിങ്ക് സോ അത് തെറ്റാണ് അതായത് തെറ്റാണെന്ന് വെച്ചാൽ സൂപ്പർ തെറ്റാണ് കാര്യമെന്ന് വെച്ചാൽ ഈ അത് കഴിഞ്ഞിട്ട് ഉണ്ടാകാൻ പോണ പ്രോബ്ലംസ് വിൽ ബി ഹെവി അപ്പോൾ ഈ സമയത്ത് ഈ ഇത് നിർ നിക്കാൻ പോണ സമയത്തും ൾമോസ്റ്റ് ഈ ഹോർമോൺസിൻ്റെ ഒരു ബഹളമാണ് മറ്റേ സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് ഹോർമോൺ ഒരേപോലെ ഞാൻ പറഞ്ഞു സിംഫണി പോലെ ചെയ്യുമ്പോഴേ അത് വരുവുള്ളൂ കറക്റ്റായിട്ട് മാസമാസം ഈ നിൽക്കാൻ സമയത്ത് ദ സെയിം തിങ് റിപ്പീറ്റ്സ് ഈ പന്ത്രണ്ട് പതിമാലെണ്ണവും പല തലച്ചോറ് തൊട്ട് തുടങ്ങി പീരീഡ്സ് ഹോർമോൺസ് വന്നോണ്ടിരിക്കുക മെയിൻലി ടാർഗറ്റ് ഓർഗൻ ഫൈനലി ഓവറിയാണ് ഓക്കെ അപ്പം മോളിൽ ഹയർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ലോവർ പാർട്ട് ഓഫ് ദി ബ്രെയിനിലേക്ക് വന്ന് അവിടുന്ന് ഇവിടെ സിഗ്നൽ വന്ന് ഇവിടുന്ന് അവിടെ അവിടുന്ന് ഒരു ഹോർമോൺ ഉണ്ട് സെക്സ് ഹോർമോൺസ് തന്നെ പറഞ്ഞുകൊണ്ട് ദന്നെ ഇതിൽ ഉണ്ട് തൈറോയിഡിലുണ്ട് അഡ്രി ലിവ ഇത് കിഡ്നിയുടെ മുകളിലിരിക്കുന്ന കൊച്ചൊരു ഗ്രന്ഥി അഡ്രീനലുണ്ട് സോ ഒബറിലുണ്ട് യുട്രസിലുണ്ട് സോ എവ്രി ഈ സംഭവങ്ങളും ഒരുമിച്ച് ചേർന്ന് വരണം സോ ഒന്ന് തീരുമ്പോൾ അടുത്ത് തുടങ്ങണം കറക്റ്റ് പീരീഡ് വരും ഇതിൽ ഒന്ന് നീണ്ടോണ്ട് പോയാൽ പീരീഡ് പോകും സോ തെറ്റ് ഇസ് ഔറ്റ് സോ ഹോർമോൺസ് അപ്പോൾ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഗോഡ് ഹാസ് മേഡ് അവർ ബോഡി എന്ത് വലിയൊരു കമ്പ്യൂട്ടർ അത് സോ പ്രോഗ്രാംഡ് ബേ ബ്യൂട്ടിഫുള്ളി അതിനെ നമ്മളായിട്ട് നശിപ്പിക്കുക ഇതുപോലത്തെ വേണ്ടാത്ത മൈദ ഈസ് യൂസ്ഡ് എവ്രി വെയർ വിച്ച് അപ്സൊല്യൂട്ട്ലി ആർക്കും നല്ലതല്ല ഇപ്പോൾ ക്യാൻസേഴ്സ് അൾസേഴ്സ് ആൻഡ് ഫീമെയിൽ ആൻഡ് മെയിൽ ഇൻഫ അതായത് പ്രോബ്ലംസ് സ്ത്രീകൾക്ക് ബ്ലീഡിങ്ങും അതും ഇതും അടിനോസം ഓവർ ഹോർമോൺ ഇത് ഭയങ്കരമായിട്ട് രക്തമായത് ഇല്ല എന്തുകൊണ്ടാണ് ഫുഡ് കാര്യങ്ങൾ ചോദിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും വെരി ഞാൻ പറയണത് ലൈക്ക് വെജിറ്റേറിയൻസ് വിൽ നോട്ട് ഗെറ്റ് എന്നല്ല ബട്ട് ഈ ദേ വിൽ ഓൾസോ ഗെറ്റ് ബട്ട് ചാൻസസ് ലെസ് എന്ന് വെച്ചാൽ ഈ ബീഫെന്നൊക്കെ പറയണത് വളരെ ഹെവി കൊളസ്ട്രോൾ ഉള്ള ഡയറ്റാണ് അതിൻ്റെ കൂടെ മൈദ ബ്ലീച്ച്ഡ് ഫ്ലോർ ആണ് എന്നുവെച്ചാൽ ഒരു കെമിക്കൽ പോലത്തെ എന്തോ സാധനം വെച്ചിട്ടാണ് ഒരു വൈറ്റ് കളർ കളറാക്കുന്നത് യു നോ ദ കളർ ഈസ് ഗ്രേ ഹോസ്ട്രോട്ടിക്കുന്ന സമയത്ത് നമ്മൾ കാണും സോ അത് അങ്ങനെയുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഭക്ഷണ സാധനമായി മാറി സോ കേരളത്തിൽ എവ്രി ഇറ്റ് ഈസ് മൈദ യു നെയ്മ് എ തിങ് വിച്ച് വി ക്യാൻ സ്നാക്ക് ഒരു യു നെയ്മ് എ സ്നാക്ക് ഇറ്റ് ഹാസ് മൈദ അല്ലേ വിറ്റ് ഈസ് യുവർ ഫേവറേറ്റ് സ്നാക്ക് അതിൽ മൈദോ ലൈക്കിംഗ് സമോസ് ലൈക്കിങ് പഫ്സ് അല്ലെ ഒരു ത്രീ ഫോർ ഓ ക്ലോക്ക് റിച്ച് ആയി ഓക്കെ ഇല്ല ഡോക്ടർ നമ്മുടെ നാടൻ പഴമ്പുരിയിലും മൈദയാണല്ലോ ഓഫ് കോഴ്സ് അന്ന് പണ്ട് കടലമാവും മറ്റേ ഇതും കൂടെ ചേർത്തിട്ടൊക്കെ ആയിരുന്നു രസി നൗ എല്ലാം ഇങ്ങനെ റബ്ബർ പോലെ വലിയ ഈ ഒട്ടന പ്രോപ്പർട്ടി മൈദയ്ക്ക് ഇപ്പോഴും ഉണ്ട് അതെന്ത് കളറ് മാറിയാലും ഈ പറഞ്ഞ പോലെ ഇത് വെള്ള നീലത്തിൽ വീണാലും ജക്കോലിസ് ജെക്കോൽ റൈറ്റ് സോ അതേപോലെ ഇത് എത്ര കളർ മാറ്റി നമ്മൾ വെള്ള കളറിൽ എടുത്തില്ല അതിൻ്റെ പ്രോപ്പർട്ടി മാറില്ല വൈറ്റിനകത്ത് പോയി ഒട്ടി കിടക്കണം അത് പലരും ഞാൻ പറയണത് കേട്ടോ ജോലിക്ക് കെട്ടിട പണിക്കൊക്കെ പോകുന്ന ചില പേഷ്യൻസിൻ്റെ ഹസ്ബൻഡ് പറയും അവരും എന്ന് പറയണത് മാഡം ഒരു നാല് പെറോട്ട അഞ്ച് പെരോട്ട കഴിച്ചിട്ട് രാവിലെ പോയാൽ വൈറ്റ് വരെ വശക്കില്ല സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഇസ് അതൊരു നല്ല കാര്യമില്ല വൈറ്റിൽ ഡൈജസ്റ്റ് ആവണില്ലത് വയറ്റിലും പോയി ഒട്ടിപ്പിടിച്ചിരിക്കുക ബാക്കി ആ സമയത്ത് എല്ലാം ഡൈജഷൻ ഇല്ലാതെ നേരെ കുടലിലേക്ക് പോവുക അങ്ങനെയാണ് ഈ അൾസേഴ്സ് വരാൻ തുടങ്ങുന്നത് വയർ ഗ്രാജുവലി എനിക്ക് ഗ്രാജ്വലി എനിക്കൊന്നും ക്യാൻസേഴ്സ് ജാസ്തിയാവുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നിട്ട് എല്ലായിടത്തും നോക്കിയാൽ നോർത്തിലൊക്കെ വെൻവീട്രാവൽ ഈ ഈ നമ്മളെ ഈ ഡബ്ല്യു എച്ച്ഒയുടെ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ക്യാൻസേഴ്സ് കൂടുതൽ വന്നിട്ട് പുരുഷന്മാർക്ക് ചീക്കാം എന്നുവെച്ചാൽ ഈ പാൻ എല്ലാവരും റുട്ടീനാണ് അവർ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പാനിവിടെ വെച്ചേക്കും അതിട്ടോ ബാക്കോ ഉള്ളതാണ് സൊ ദാറ്റ് ഇസ് വൺ പിന്നെ അവിടെ സ്ത്രീകളിൽ കാണുന്നത് ഈ ഇൻഫെക്ഷനെ ഓവർലുക്ക് ചെയ്യും ഈ വെള്ളപോക്ക് ചൊർച്ചില് പിന്നെ വന്നിട്ട് ബാഡ് സ്മെല്ല് ഉള്ള ഡിസ്ചാർജ് അത്രയും ഹൈജീൻ അവർ കൊടുക്കുന്നില്ല സോ അത് ഇരുന്നിരുന്ന് വളരെ കാലം ക്രോണിക്കായിട്ട് ഇൻഫെക്ഷൻ ഒരു പ്രാവശ്യം പോലും ട്രീറ്റ് ചെയ്യുകയോ ഡോക്ടറെ അടുത്ത് പോവാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അത്രയും വിദ്യാഭ്യാസം മാത്രമേ ഇല്ലല്ലോ വിദ്യാഭ്യാസം ഉള്ള ഇവിടെ പോലും ഒരു ഒരു പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് പോകും പിന്നെ സിംറ്റം ഇപ്പോൾ ഇച്ചിങ് ആണെന്നുണ്ടെങ്കിൽ പോയി മെഡിക്കൽ ഷോപ്പിൽ എന്തെങ്കിലും ഒരു ചൊറിച്ചിലുള്ള അതിപ്പം അലർജിയുടെ ചൊറിച്ചിലാവും അകത്തിടാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല ബട്ട് സ്റ്റിൽ അത് വാങ്ങിച്ച് ദൈ ബിലീവ് ദ മെഡിക്കൽ ഷോപ്പ് മാൻ അതായത് എപ്പോഴും ഫാർമസിസ്റ്റ് എന്നോട് ഉണ്ടാവില്ല മീൻസ് ടെൻ സ്റ്റാൻഡേർഡ് ബോയ്സ് വിൽ ബി അവരൊക്കെയാണ് ഈ എടുത്ത് ഡിസ്പോസ് ചെയ്യുന്ന മെഡിസിൻ ഡിസ്പോസ് സൊ ലൈക്ക് ദാറ്റ് അപ്പോൾ പീരീഡ്സ് നിൽക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരുടെയും വിചാരം എന്താണു ഭയങ്കരമായിട്ട് ബ്ലീഡിങ് നിൽക്കും ബ്ലീഡിങ് വരും എന്നിട്ട് അത് നിർത്താൻ പറ്റാണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ ബ്ലീഡിങ് അങ്ങേറ്റവും ആകുന്നവരെ വെയിറ്റ് ചെയ്യും അവസാനം ഹീമോഗ്ലോബിൻ ആറ് ഏഴ് എട്ടൊക്കെ ആകുമ്പോൾ തലയിറങ്ങി വീഴുമല്ലോ അപ്പം ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാ ചെക്കപ്പും ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഗർഭപാത്രത്തിനകത്ത് ഇങ്ങനെ നിറച്ചും ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ട് അതിനെയാണ് അടിനോമയോസിസ് അതാണ് ഭയങ്കര വേദനയും ഭയങ്കര രക്തക്കെട്ടും വരുന്ന സ്ത്രീകളുടെ അസുഖം എവറി പേഴ്സൺ അതോടനെ യൂട്രസ് എടുത്ത് മാറ്റാൻ പറയും എന്നാൽ ഏറ്റവും ഭംഗിയായിട്ട് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഡിസിൻസ് കൊണ്ട് ഇതുവരെ കുറച്ച് മാസങ്ങൾ പോകും ട്രീറ്റ്മെൻറ്റ് മാജിക്ക് ചെയ്യാൻ പറ്റില്ല ഗുളിയും ടാബ്ലറ്റ്സും ഒക്കെ അല്ലേ ക്യാപ്സ്യൂൾസും ടാബ്ലറ്റ്സ് സോ പിന്നെ ഹോർമോൺ കൺട്രോൾ ഇഞ്ചെക്ഷൻസ് ഉണ്ടാകും സോ ദീസ് ആർ ഓൾ ദി സിമ്പിൾ തിങ്സ് വിച്ച് യു ക്യാൻ ഈസിലി ട്രീറ്റ് ഇതിന് ആ ബ്ലീഡിങ് സിംറ്റംസ് ഒക്കെ ഒരു മാസത്തിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കുറയ്ക്കാൻ പറ്റും ഹോർമോണിന് കൺട്രോൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഈ രക്തകളെ കട്ട പോലെ അകത്തിരിക്കുന്നതെല്ലാം ഒന്ന് അലിഞ്ഞു പോകാനുള്ള മരുന്നുകൾ അപ്പോൾ അതും വയറ് വഴി പോയി ആക്ട് ചെയ്യണ മരുന്നാണ് അത് കുറച്ച് ദിവസം നമ്മളിപ്പോൾ ഒരു ഷുഗറിൻ്റെ പ്രഷറിൻ്റെ കഴിക്കുമ്പോൾ കഴിക്കണം അതിൻ്റെ ഇത് അങ്ങനത്തെ ഒരു സംഭവം സോ ഈ ായിട്ടുള്ള ഒരു മിത്താണ് ദിഥ്യാധാരണയാണ് ദവർ ബ്ലീഡിങ് ഡോക്ടർ ഫ്ലഷസ് എന്ന് പറയുന്നത് ഈ ഓവർ ആണ് ഹോട്ട് ഫ്ലഷസ് 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 ഹോട്ട് ഹോട്ട് ഈ ഓവർ ബ്ലീഡ് തന്നെയാണ് അല്ലേ ഫ്ലാഷസ് പീരിയഡ് തുടങ്ങ അതായത് പീരിയഡ് നിക്കാൻ പോണു എന്നുള്ള സ്ത്രീ ഹോർമോണുകൾ കുറയും ബോഡി വന്നിട്ട് ഹൈലി ടെമ്പറേച്ചർ റൈസ് ചെയ്യും അപ്പോഴാണ് ഈ ഭയങ്കര ചൂട് ഏ സിയും വാസ് വസ്റ്റ് മീ ഫാന് എ സി അവരൊരു ഇതും കൂടി വാങ്ങിച്ചു വച്ചിട്ടുണ്ട് അല്ല മറ്റേ സാറിന് എന്താണല്ലോ പെഡസ്റ്റൽ ഫാൻ ഇത്രയും ഇട്ടിരുന്നാലും ഈ ഇപ്പം മഴ പെയ്യണ സമയത്താണ് ഷി കുടിയൻപോ പറ്റണില്ല ഇങ്ങനെ ഫുൾ വേർത്ത് വെർത്ത് വെർത്ത് വെറുത്ത് പക്ഷേ അത് പ്രോപ്പറായിട്ട് നമുക്ക് ന്യൂട്രീഷൻ മതി മെനോപോസൽ ട്രീറ്റ്മെൻറ് എന്തോ ആണ് മെനോപോസിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ഇവിടെ പലർക്കും അറിഞ്ഞുകൂടാ മെനോപ്പോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മരുന്നാണോ ഗുളികയാണോ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ലേഡി ചോദിക്കുന്നുണ്ട് കാൽഷ്യം കഴിച്ച പ്രശ്നം വരുന്ന എല്ലാവരും പറയുന്നു എല്ലാവരും ആര് ഇറ്റ് ഈസ് വീട്ടിലുള്ള ഈവൺ വീട്ടിൽ വരുന്ന ഹെൽപ്പ് മെയ്ഡ് പോലും ഓക്കെ അവരും പറയും ആ അയ്യോ അങ്ങനെ കഴിക്കാൻ പാടില്ല സോ ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സോ ഈ ഒരു അതേപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരുപാട് ബ്ലീഡിങ് ആവണമെന്ന് യു വിൽ ഷെയർ യുവർ ഇഷ്യൂസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓ യുവർ സിസ്റ്റർ സിസ്റ്ററോട് സംബന്ധി അതെ നോർമലാണ് അതേ എല്ലാവർക്കും എങ്ങനെ നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ട്രെയിൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇറ്റ് ഫസ്റ്റ് സ്ലോസ് ഡൗൺ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല യുനോ ട്രെയിനിനെ പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കില്ല ഹെയർ ബ്രേക്ക് പവർ ബ്രേക്ക് ഒന്നും ഇല്ല അതിന് സോ നൗ ഓൾസോ ട്രെയിൻ ഹൗ ഇറ്റ് സ്റ്റാർട്ട് അവിടുന്നേ അവർ സ്ലോ ചെയ്യും ഔട്ടറിൽ നിന്ന് എന്നിട്ട് സ്റ്റേഷനിൽ വരുമ്പോൾ ഇരിക്കും സ്ലോ 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 നിൽക്കണ എനിക്ക് ഈ കന്നൊരു നിൽക്കണം ചെയ്തില്ല എപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ എപ്പോഴാണ് നിൽക്കണമെന്ന് അറിയാമോ സോ ലൈക്ക് ദാറ്റ് സ്ലോ ആയിട്ടാണ് നിർത്താൻ പറ്റുള്ളത് അപ്പോൾ പീരിയഡ്സ് ആദ്യം സ്ലോ ആവും ഇൻ ദ സെൻസ് ഒന്ന് രണ്ട് മാസം വരില്ല അത് ഇറഗുലാരിറ്റി ആയിട്ട് കാണിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വരുമ്പോൾ അഞ്ച് ദിവസം ബ്ലീഡ് ചെയ്ത ആൾ രണ്ട് ദിവസം കുറച്ചേ പോണുള്ളൂ എന്ന് പരാതിയായിട്ട് വരും സോ ഇങ്ങനെ ഇങ്ങനെ അപ്പം അത് പ്രീ മെനോപ്പോസൽ സ്റ്റേജ് മെനോപ്പോസ് തുടങ്ങാൻ പോകുന്നു ഓൾമോസ്റ്റ് സ്ത്രീ ഹോർമോണുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു കുറ അപ്പം കുറഞ്ഞു കുറഞ്ഞു വരും ബ്ലീഡിങ് അതേപോലെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരും ഒരു മാസത്തിൽ രണ്ട് പീരീഡ് വരുന്ന ഒരു ലേഡി വന്നിരുന്നു അവർ ആറ് വർഷമായിട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ ദിസ് അമ്പത്തി നാല് വയസ്സ് ഷീ ഈസ് ടെല്ലിങ് വീട്ടുകാരെല്ലാം പറഞ്ഞു ദിസ് ഈസ് നോർമൽ ഏത് കേസിലും ഡോക്ടർ ഒരു ലേഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഒരു മാസത്തില് ഒരു തവണയല്ലേ പീരീഡ്സ് വരുവുള്ളൂ ഈ മെനോപോസിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ മെനോപോസിലേക്ക് പോകുന്ന സമയത്ത് രണ്ടു മാസം വരാതെ ഇരിക്കാം സ്ത്രീ ഹോർമോണിൽ ഞാൻ പറഞ്ഞ ഈ പത്ത് പതിനണ്ട് ഹോർമോണുകൾ കുറയുമല്ല തുടക്കത്തിലെ അതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരുംതോറും അല്ലെങ്കിൽ അത് കുറച്ച് പ്രവർത്തിക്കാൻ ഓവറിയുടെ പ്രവർത്തനം പതുക്കെ അത് സ്വയം നിർത്തുമ്പോൾ ഓവുലേഷൻ എഗ്ഗ് പുറത്ത് വരാതിരിക്കുമ്പോൾ ഈ ഹോർമോൺസ് ഒന്നും ആക്ട് ചെയ്യത്തില്ല എഗിൻ്റെ ഒരു സ്റ്റിമുലേഷൻ കാരണമാണ് എല്ലാ ഹോർമോൺ ആക്ട് ചെയ്ത് ഓരോ പ്രാവശ്യവും പീരിയഡ്സിൻ്റെ ഉദ്ദേശം യൂട്രസിനെന്താണ് കുട്ടിയെ കരി അതെ അതിനറിയില്ല ദിസ് ഈസ് കമ്മിങ് റെഗുലർലി അതിൻ്റെ ഒരേ ഒരു ഇറ്റ് ഇസ് പ്രോഗ്രാംഡ് ലൈക്ക് ദാറ്റ് അതായത് ഞാൻ ആ കുട്ടിയെ ക്യാരി ചെയ്യാനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കണം ദി ആംബിയൻസ് ഫോർ ദ ചൈൽഡ് എന്ന് പറയും ദ ബേബി എംബ്രിയോ സോ അത് വന്നിട്ട് എല്ലാ മാസവും റെഡി ആയിട്ട് അല്ല നല്ല കട്ടിക്ക് റെഡിയായി ഓവർ കട്ടിയാൽ നല്ല ഇതായിട്ടിരിക്കും സോ ദ ഇപ്പൊ കുട്ടി വരും ഇപ്പോൾ കുട്ടി വരും ഇന്ന് വയസ്സുള്ള പീരീഡ്സ് തുടങ്ങിയ ആളുടെ അടുത്ത് ഒരു അമ്പത് വയസ്സിൽ തീരണ വരെ ഇറ്റ് വിൽ ബി ഡൂയിങ് സച്ച് തിങ്സ് അപ്പോൾ ഈ ഏറ്റവും മാലിന്യങ്ങളുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഓവറിയ സെൻസിറ്റീവ് ആവുന്ന കുറച്ചാണെങ്കിൽ പിന്നെ അതാണ് റേഡിയേഷനിലൊക്കെ നമ്മൾ ഓവറി പോവില്ലേ ഓവറി പോവില്ലേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കണേ വളരെ ചെറുപ്പക്കാർക്കൊക്കെ സോ അതുകൊണ്ട് ഈ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒന്ന് രണ്ട് പേരിൽ ഒരാൾക്ക് ഈ യൂട്രസ് ഓവർ എടുത്ത് മാറ്റുന്നു ഒരു റാക്കറ്റ് പോലെ ദർ മേക്കിംഗ് എ ബിസിനസ് ഔട്ട് ഓഫ് ഇറ്റ് അതൊരു ബിസിനസ് ഐ വി എഫ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ഇതെല്ലാം എന്താ കാരണം സ്ത്രീകളെ വച്ചിട്ടാണ് ഈ ഈ കംപ്ലീറ്റ് ഐ തിങ്ക് ഇന്ത്യൻ ജനതയുടെ ഒരു മെഡിക്കൽ ഫീൽഡ് രക്ഷപ്പെടുന്നത് വലിയ വലിയ ബിസിനസ് സെൻറ്റേഴ്സ് മീൻ ബിസിനസ് ബേയ്സ്ഡ് ഹോസ്പിറ്റൽസ് അവരൊരു ബിസിനസ് വോട്ട് യു ഈ കോർപ്പറേറ്റ്സ് അവരെല്ലാം അവർ പോയിട്ട് ചെറിയ ഹോസ്പിറ്റൽസ് വരെ ജീവിക്കുന്നത് എങ്ങനെയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് സ്ത്രീകളുടെ ഹോർമോൺ പ്രശ്നം സ്ത്രീകളുടെ ഓപ്പറേഷൻസ് സോ സ്വതന്റ് സോ മെനപ്പോസ് ഈ ഓവർ ബ്ലീഡിങ് വരണ വെച്ചിരുന്ന് വെച്ചിരുന്ന് ഇപ്പം നിൽക്കും അപ്പം നിൽക്കും ആ ബ്ലീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം നിങ്ങളുടെ രക്തമാണ് ആ പോകുന്നത് സോ ഒരു ഒരു ഒന്നൊന്നിറ്ററോളൊക്കെ പോയി കഴിയുമ്പോൾ ഒരു അഞ്ചാറേഴ് മാസം കൊണ്ട് പോയി പോയിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഹാർട്ട് വന്നിട്ട് അതിനെ നോർമലൈസ് ചെയ്യുക അഞ്ചര ലിറ്റർ ബ്ലഡ് ബ്ലഡ് എന്തായാലും നമ്മുടെ ബോഡിയിൽ വേണം ഇല്ലെങ്കിൽ തലച്ചോറ് വരെ ആ സംഭവം പോകത്തില്ല മനുഷ്യൻ പോവും അതുകൊണ്ട് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത ബിക്കോസ് ഇറ്റ് ഹാസ് ടു ഗോ ടു ദ ഹെഡ് ഇവിടെ നിന്ന് കയറി ഇവിടെ വരെ പോകണം അതെ ആൻറ്റിഗ്രാവിറ്റിയിലാണെതിരെ അതാണ് ഈ പ്രയാസം ഈ ബി പിയിലാണെങ്കിലും അല്ലെങ്കിൽ എന്തുവാണീ കാലിന്ന് തുടങ്ങി ആണ് തലച്ചോറിലേക്ക് ബ്ലഡ് പോകുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം ഈ ബ്രോയിലർ ചിക്കന് കൊളസ്ട്രോൾ ഹൈ ആയിട്ടുള്ള വേറെ ഡയറ്റുകൾ മൈദ ദൻ ബീഫ് മട്ടൺ ഇവിടെ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് ഐ ഡോ മെൻഷൻ ഇറ്റ് അത് വല്ലപ്പോഴും ഒക്കെ അത് റേറായിട്ടാണ് ഇവിടെ കിട്ടണമെന്ന് തോന്നുന്നു ഐ എം നോട്ട് ഷ്യൂർ മെ വെജിറ്റേറിയൻ എം എ നൌ ഐ ഡോ വെതർ ഇറ്റ് ഇസ് അപ്പോൾ എഗ്ൻ ഫിഷ് ഈസ് വെരി ഗുഡ് അപ്പോൾ ഞാൻ പറയണത് കേരളത്തിൻ്റെ മെയിൻ ഗുണമേ എന്തായിരുന്നു വെച്ചാൽ ഈ ഫിഷായിരുന്നു എന്നുവച്ചാൽ ഏറ്റവും ഗുഡ് പ്രോട്ടീൻ ഉള്ള ലെവലിൽ വരുന്നതാണ് ഫിഷ് ഫിഷ് സോ ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മറ്റവരിലെ ആളുകളെ കളി നമുക്കൊരു ഭാഗ്യമുണ്ട് കേരളത്തിന് വി ഹാവ് ബാക്ക് വാട്ടേഴ്സ് സോ വി ഹ് ലേക്ക് ഫിഷ് ആൻഡ് സീ ഫിഷ് സോ സീ ഫുഡും ഉണ്ട് ലേക്ക് ഫുഡും ഉണ്ട് ബാക്കി എല്ലായിടത്തും ബാക്ക് വാട്ടേഴ്സ് ആകുമ്പോൾ അത് ലേക്കായല്ലോ അല്ലെ കനാൽസ് ആയല്ലോ അപ്പോൾ ദാറ്റ് വിൽ ഹാവ് എ ഫ്രഷ് വാട്ടർ ഫിഷ് ആൻഡ് സോൾട്ട് വാട്ടർ ഫിഷ് രണ്ടിനെ വേറെ വേറെ ടേസ്റ്റ് സോ എവ്രി വെയർ ത്രൂ ഔട്ട് മീൻ കിട്ടുന്ന ഇത്ര ഉള്ള ചെറിയ സ്റ്റേറ്റ് അതിൻ്റെ ഫുള്ളും കോസ്റ്റൽ ലൈനാണ് കൂടുതൽ മുഴുവനും കടല അതിൻ്റെ സൈഡ് മുഴുവനും ഇത്രയും ഭംഗിയുടെ സ്ഥലം എവിടെ കിട്ടും അവർ ഇതൊരു സ്വീറ്റ് പ്ലേസ് ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്നത് സോ ഗ്രീൻ ആൻഡ് സോ വെൽ ഇഷ്ടം പോലെ മഴ പെയ്യുന്നു പക്ഷേ നമ്മളൊരു ചെടി നാടില്ല ദാറ്റ് ഇസ് ആർ പ്രോബ്ലം ഓക്കെ ഇല്ല ഐക് ലീവ് ഇറ്റ് ഗോഡ് തന്നെ നോക്കണം ഗോഡ് സോൺ കൺട്രി നൗ വീ ക്യാൻ സീ ഐ ഹാവ് ടു ഇത് ടോപ്പിക് ഔട്ട് ഓഫ് ടോപ്പിക് ആണെങ്കിലും വയനാടില് വാട്ട് വി സി ക്യാൻ യു ഇമാജിൻ വൈ ഇറ്റ് ഇവൻ ഹാപ്പൻ അവിടെ ഒരു ടൂറിസം എന്നുള്ള പേരിൽ ഒരു ഒറ്റ മരം ഞാൻ കുറച്ച് നാൾ മുമ്പേ അതിനു പേഷ്യൻസ് ഉണ്ട് ദു ആൾ ഓൾസോ യൂസ് ടു കമൻറ്റ് എൽ മി സോ കുറച്ച് നാളിന് മുമ്പേ ഇത് ചെയ്തപ്പോൾ സി അത് അവിടെ മരവും ജംഗിളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം കംപ്ലീറ്റ് മരവും വെട്ടിയിട്ട് ദേ ഹാവ് വലിയ വലിയ റിസോർട്ട്സ് ഇപ്പോൾ ഒരു വലിയ ടൂറിസ്റ്റ് അത് മര്യാദ കിടന്നൊരു സ്ഥലമാണ് അതിനെ വന്നിട്ട് ടൂറിസം എന്നുള്ള പേരിൽ പോലെ സി അത് ചെയ്യണേനൊരു എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ ഇറ്റ് ഈസ് ഗോൺ ഔട്ട് ഓഫ് ദി ലിമിറ്റ് മരം വെട്ടണത് നല്ല ഒരു സ്ഥലമാണ് ആക്ച്വലി ഇറ്റ്സ് ഹവ് ഗോൺസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് റൈറ്റ് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകൾ അവിടെ വരും ആ ഒരു കൂൾ ഫീല് പിന്നെ അതിൻ്റെ ഒരു ഭംഗി രാത്രി ആ മേഘങ്ങളിങ്ങനെ വരുന്നതൊക്കെ ഇറ്റ്സ് ഓൾ വെരി ബ്യൂട്ടിഫുൾ അവിടെ ഈ ഒരു ദുരന്തം നടന്ന എന്താണ് സോയിൽ ഈസ് ആ പണ്ട് മരങ്ങളുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ വേരുകൾ വോസ് അങ്ങനെ പിടിച്ച് നിൽക്കിയായിരുന്നു ഈ ഒന്നും അങ്ങ് ഒലിച്ചു പോവാത്ത രീതിയിൽ മണ്ണിനെ പിടിച്ചു നിർത്തിയിരുന്നത് ഈ വലിയ വലിയ മരങ്ങളുടെ വേരുകളാണ് അത്രയും വെട്ടി താഴ്ച്ചു സോ ദിസ് ഈസ് ഹാപ്പനിങ് ഈവൺ നൗ നമ്മൾ പ്രകൃതിയോട് മോശം കാണിക്കും അത് നമ്മളോട് മോശം കാണിക്കും അത്രേ ഉള്ളൂ സോ ഇപ്പോൾ വൈഡ് ഇറ്റ് ഇറ്റ് ഹാപ്പൻ നമ്മൾ ഈ മഴവെള്ളം ഇങ്ങനെ ചരിഞ്ഞത് മുഴുവൻ ലാൻഡ് സ്ലൈഡ് ചെയ്യുന്ന ആ വീഡിയോ കണ്ടോ നോട്ട് ഈവൺ എ സിങ് വോട്ട് ഐ നോട്ടീസ് ഡോസ് ഒരൊറ്റ മരം അതിലൊഴുകിപ്പോയില്ല ഇറ്റ് മീൻസ് ദോസ് നോ ട്രീ ഓവ് തെർ അത്രയും വെട്ടി നശിപ്പോ അവിടെ ഒരുപാട് നല്ല ജംഗിൾ നല്ല മരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കാരണം വെരി വെരി ഐ റിയലി പ്രേ ഫോർ ദ വിക്റ്റംസ് ഹൂ ആർ ഹാവിങ് ഓൾ ദ പ്രോബ്ലംസ് ആൻഡ് ലെറ്റ് ഗോഡ് ബ്ലസ് ദ സോൾസ് ഹു ഹ് കോൺ ദർ അത്രയേ ഉള്ളൂ ബട്ട് പ്ലീസ് ഡോൺ ഡു ദിസ് ഈ മരമൊക്കെ വെട്ടാൻ എളുപ്പമാണ് ഒരെണ്ണം വളർന്ന് വരാൻ ഞാനൊക്കെ ഐ ഡോ നോ ഹൗ മച്ച് ഐ ലുക്ക് ആഫ്റ്റർ ഓരോ ഇതും വര വളർന്നു വരാനുള്ള പ്രയാസമേ വൻ യു റിയലി ലൈക്കിംഗ് പ്ലാൻ ഇത് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ നമ്മളൊക്കെ അത് വളർന്നു വരുമ്പോൾ കാണൊരു സന്തോഷം അല്ലെങ്കിൽ തന്നെ മരം വെട്ടുന്നതെന്ന് പറയണ ഒരു മോശം അതൊരു കാര്യം പോട്ടെ സൊ വി ആർ ഓൾമോസ്റ്റ് ഡിസ്ട്രോയിങ് നേച്ചർ ഫുഡിൻ്റെ കാര്യത്തിൽ വി ആർ ഓൾമോസ്റ്റ് എഗെയിൻസ്റ്റ് നേച്ചർ ഈ വയറ്റിലൊട്ടിപ്പിടിക്കുന്ന മൈദ അത് എല്ലാത്തിലും അതുതന്നെയാണ് എണ്ണ കൂടുതലുള്ള ഭക്ഷണങ്ങൾ പിന്നെ ലോകത്തെങ്ങും കേട്ടിട്ടില്ലാത്ത മൈദ കൊണ്ടുള്ള ആർ വി ഫ്രഞ്ച് ജർമ്മൻ അങ്ങനെയുള്ള നമ്മളവിടെ ഭയങ്കര കൾച്ചർ അവർ കൊണ്ടുവന്ന് ഇവിടെ ഔട്ട്ലെറ്റ് വയ്ക്കുന്നു പിസ്സ അത് ഇത് ഇതെല്ലാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും ഒക്കെ സ്ത്രീകൾ കഴിക്കണ സാധനമാണ് മക്കൾ കഴിക്കുമ്പോൾ ഇവരും കൂടി ഇരുന്ന് കഴിക്കുക സോ മെനപ്പോസ് എന്ന് പറയുന്നത് നേരെ ഉണ്ടാവാനും പ്രയാസം എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നത് എന്തുണ്ട് ഈ ആളുകളാണെങ്കിൽ കാത്തിരിക്കുകയാണ് സ്കാൻ റിപ്പോർട്ടിൽ ഒരു ചെറിയ ഫൈബ്രോയിഡ് വേണം ഒരു ചെറിയ ഇവിടെ ഈ പറഞ്ഞപോലെ ഒരു കുട്ടിയും വെച്ചോണ്ട് റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ യൂട്രസ് മാറ്റി എടുത്തിട്ട് ആ ഒരു എമൗണ്ട് അവരുടെ ഇതിൽ പോകണം ഓൾ കോർപ്പറേറ്റ് ബിസിനസ് പീപ്പിളിന് വലിയ വലിയ ഹോസ്പിറ്റൽ ചെറിയ ഹോസ്പിറ്റൽസിലും ഉണ്ട് സി ബിക്കം എ ബിസിനസ് ഈ ഐ വി എഫ് ഒരു ബിസിനസ്സായി മാറി വരുന്നില്ലേ ഇപ്പോൾ എല്ലാ മുക്കിനു മുന്നിൽ ചെറിയ ഒരു ഈ പറഞ്ഞ പെട്ടിക്കടയിലും ഒരു ഐ വി എഫ് യു യു ഷുഡ് സീ ഇൻ ദി നോർത്തേൺ പാർട്ട് ഓഫ് കേരള ചെറിയ ചെറിയ നമ്മൾ ചാരിക്ക് ഇത്രയും ഇതിൽ ഇത്രയും മെഷീൻസ് വെക്കാൻ പറ്റുമോ ലൈക്ക് സോ മെനോപോസ് വരണതിന് മുമ്പേ ഓർത്തൊള്ളുക ഒരു സ്കാൻ ചെയ്തിരിക്കണം അങ്ങനെ വന്നിട്ട് ഇറഗുലറായിട്ട് പീരീഡ്സ് വരുന്നു കുറച്ചേ വരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ പിന്നെ ഒരു ആറുമാസം വന്നില്ല നമ്മളായിട്ട് അങ്ങ് നിശ്ചയിക്കരുത് മെനോപോസ് ആണ് എന്നുള്ളത് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിക്കുക മെനോപ്പോസിൽ ഹോർമോൺ ഡോക്ടർ നമുക്ക് അടുത്ത ബ്രേക്കിന്റെ സമയമായി പക്ഷെ അതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ഈ നമ്മൾ മെനോപോസ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ എപ്പോഴാണ് ഏർലിയസ്റ്റ് ആയിട്ട് മെനോപോസ് വരാനുള്ള സാധ്യത ഒരു സ്ത്രീക്ക് സാധാരണഗതിയിൽ ആ ഒരു മെനോപോസൽ ഏജ് അതിൻ്റെ സിംറ്റംസ് തുടങ്ങുന്നത് ഏത് ഏജിലായിരിക്കും ഇറ്റ് ഓൾ ഡിപ്പെസ് ഓൺ യുവർ മതേഴ്സ് ഫാമിലി ആ എക്സ് ക്രോമോസോം അമ്മയുടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ക്രോമോസോം ആണത് സൊ ജെനറ്റിക് ആണ് അമ്മയുടെ ഫാമിലിയിൽ ബിക്കോസ് എക്സ് ക്രോമോസോം ഈസ് ഫ്രം ദ മദർ അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള എല്ലാ എക്സ് അതേപോലെയുള്ള സംഭവങ്ങൾ ആ സ്ത്രീകളുടെ ക്രോമോസോം ഒരുപോലെ ആയിരിക്കും അപ്പോൾ അമ്മയുടെ വീട്ടുകാർ അമ്മ അമ്മയുടെ സിസ്റ്റർ അമ്മയുടെ കസിൻസ് ദർ ഇസ് ബ്ലഡ് റിലേറ്റഡ് സിസ്റ്റേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് മദേഴ്സ് അപ്പോൾ അവർക്ക് നിൽക്കണതിന് ഏകദേശം നമുക്കും അതേപോലെ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഈ ഹെവി കൊളസ്ട്രോൾ ഡയറ്റും പിന്നെ ഈ ബീഫ് മറ്റേ ചിക്കൻ ബ്രോയിലർ ചിക്കൻ മറ്റേ ഹോർമോൺ കുത്തിവെച്ചത് മൈദ പിന്നെ ഓൾ ബേക്കറി ഐറ്റംസ് വെച്ചാൽ മൈദ എല്ലാ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഇസ് ഓൾസോ കൊളസ്ട്രോൾ ഹൈ ആക്കുന്ന ഫാറ്റ് ഹൈ ആക്കുന്നതാണ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും വലിയവർ പോലും ഇല്ല സോ ചിക്കന് ഈ ലേഡീസൊക്കെ നന്നായിട്ട് കഴിക്കും അവരിതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് കുത്തിവെച്ച ഹോർമോൺ നമ്മുടെ ദേഹത്ത് പോകുമ്പോൾ അത് റിയാക്ട് ചെയ്യുമല്ലോ ഇറ്റ് ഈസ് എഗപ്പോസിറ്റ് ടു ഫീമെയിൽ ഹോർമോൺസ് സൊ നാച്ചുറലി ബ്ലീഡിങ് കൂടുന്നു ഫൈബ്രോയിഡ് വരുന്നു ഇതെല്ലാം കേരളത്തിലെറ്റിസ് രണ്ടു പേരിൽ ഒരാളുടെ യൂട്രസ് എടുത്ത് മാറ്റുന്നു ഒരാളുകൾക്ക് അതൊരു ബിസിനസ്സായി യൂട്രസ് ഐ വിൽ ടെൽ ഇറ്റ്സ് എ ബിസിനസ് ഉള്ളത് ബിക്കോസ് ഒരു ചെറിയ ഫൈബ്രോയിഡ് കുറച്ച് ബ്ലീഡിങ്ങ് പറഞ്ഞാൽ കുറച്ച് ദിവസം അവർ അങ്ങനെ ഇങ്ങനെ ഇട്ട് ഒലച്ചിട്ട് കുറച്ച് എന്തൊക്കെയോ മരുന്നോ ഒരു ഗുളിയെ ഡെയിലി കഴിക്കുന്നവർക്ക് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്ക് അപ്പോൾ ബ്ലീഡിങ് ആകുമ്പോഴത്തേക്ക് ഫൈനലി ദറ്റ് ലേഡി സേ ഓക്കെ ആയിട്ട് വീട്ടുകാരും പറയും എന്നും ആശുപത്രിയിൽ പോണത് ഓക്കെ എടുത്ത് കളഞ്ഞാ സമാധാന എടുത്ത് കളഞ്ഞിട്ടാണ് സമാധാന കേട് വരാൻ പോണത് പിന്നെ അങ്ങോട്ട് നടക്കാൻ പോണ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയേണ്ടത് അതെ അതെ ഡോക്ടർ മെനോപോസ് എന്താണെന്നും എപ്പോഴാണ് അത് വരുന്നതെന്നും അമ്മയുടെ ആണെന്നൊക്കെ ഉള്ളത് അമ്മയുടെ ഫാമിലിയിൽ എപ്പോൾ നിൽക്കുന്നു നമ്മുടെ ഏകദേശം ഇപ്പൊ നാൽപ്പത്തഞ്ച് വയസ്സിൽ നിൽക്കുന്ന ഒരു ഫാമിലി സോ ഏകദേശം ഒരു അതിനകത്ത് വൺ വൺ ഇയർ അതിനിടയ്ക്ക് चले चले फैमिलीज़ വയസ്സിൽ നിൽക്കുന്നവരുണ്ട് ചില ഫാമിലി അമ്പത്തഞ്ച് വയസ്സുകാലും നിൽക്കില്ല അമ്പത്തഞ്ച് വയസ്സ് വരെ പോണവരുണ്ട് ഇപ്പൊ കാണുന്നത് ഈ കൊളസ്ട്രോൾ ഡയറ്റ് ഹൈ എടുക്കുന്നത് കൊണ്ട് കൊളസ്ട്രോളിൽ ഹോർമോൺസ് ഉണ്ടാവുന്നത് സോ അപ്പൊ അത് ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് പീരീഡ്സ് നിക്കാതെ ഇങ്ങനെ അമ്പത്തി ഏഴ് അമ്പത്തെട്ട് വരെ ലേഡീസ് പോകുന്നുണ്ട് ഇപ്പൊ ഒരുപാട് അങ്ങോട്ട് മാറി ഒരു രീതിയിൽ നോക്കിയാൽ നല്ലതാണ് ഒരു രീതിയിൽ നോക്കിയാൽ മോശം പോകണം ഒരു രീതിയിൽ നോക്കിയാൽ ഓക്കെ കുറച്ചെങ്കിലും സ്ത്രീ ഹോർമോൺ പക്ഷെ ഒരു രീതിയിൽ പല പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഈ ല്ലല്ലോ അപ്പൊ അത് ഉണ്ടാകും ഇൻക്ലൂഡിങ് ഹാർട്ട് പ്രോബ്ലം തൊട്ട് ഈ കൊളസ്ട്രോൾ ഓവർ ആകുമ്പോഴത്തേക്ക് അതുണ്ടാവും പീരിയഡ്സ് എന്റെ ആബ് പിന്നെ പോയി എന്റെ പെണ് അമ്പത് വയസ്സും അമ്പത്തിരണ്ട് വയസ്സിലേക്കാണ് ഇപ്പം യൂട്രസ് മാറ്റുന്നത് പണ്ട് നാപ്പതുകളിൽ അപ്പൊ അത് പോലെ നടക്കുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് ഈ അമ്പത്തിനാല് വയസ്സിൽ മെനപ്പോസ് ആകാൻ പോകണമെന്ന് അറിഞ്ഞാലും മാറ്റിയ മെനപ്പോസ് ആയവർക്ക് മാറ്റിയ എത്രയോ പേര് വരുന്നുണ്ട് അതെ അതെ ഡോക്ടർ നമ്മള് മെനോപ്പോസിന്റെ ഏജിങ്ങിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു കാര്യം മെനോപോസ് സ്വയം അങ്ങ് നിശ്ചയിക്കരുത് വിട്ടു പോണതിന് മുമ്പ് ഹോർമോൺ ടെസ്റ്റ് മെനോപ്പോസ് ആയോ എന്നറിയാനുള്ള ഹോർമോൺ ടെസ്റ്റുകൾ ഉണ്ട് അത് ഡോക്ടർ അടുത്ത് ചോദിച്ചു ദേവേ ഇത് ചെയ്യ ആർ യു കൻ ഓൾവേസ് കോൾ മീ ഫോർ ഹെൽപ് എണ്ടക്ക നമ്മൾ വേണം കൺസൾട്ടേഷൻ അത് എന്ത് ടെസ്റ്റ് ആണ് ഡോക്ടർ അത് എക്സ്പെൻസീവാണോ എക്സ്പെൻസീവ് ഒന്നുമില്ല 200 രൂപ അത്രേം അപ്പ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡയഗ്നോസിസ് ഞാൻ ഉറ ആക്കണേ അതാണ് ഈ ആറ് മാസം വരാതിരിക്കുമ്പോൾ പിന്നെ എട്ടാമത്തെ മാസം വരുമ്പോൾ അപ്പ ഞാൻ എന്ത് നിന്നില്ലേ അപ്പ അപ്പോഴാണ് പാനിക് ആവുന്നത് അതിനു മുൻപേ ഞാൻ യൂഷ്വലി പറയും ഓക്കേ മൂന്നാല് മാസം വന്നില്ലേ സ്കാൻ സ്കാനിൽ നോക്കുമ്പോൾ അടിമ ഇതൊക്കെ ഉണ്ട് അത് കാരണം ഇവർക്ക് വീട്ടിൽ എല്ലാവർക്കും നാല്പത്തഞ്ചു വയസ്സിൽ നിൽക്കുന്ന ഒരു ലേഡിയെ ഞാൻ ഈ ആഴ്ച കണ്ടായിരുന്നു ബട്ട് അവർക്ക് വന്നിട്ട് ഇപ്പൊ ഫിഫ്റ്റി ടു ആയി ഇതുവരെ നിന്നിട്ടില്ല ഷീ ഫാമിലി ഇതനുസരിച്ചാണെങ്കിൽ അവർക്ക് അഞ്ചു വർഷം മുമ്പേ നിന്നിരിക്കണം അപ്പൊ ഇത് നിന്നിട്ടില്ല കാരണം ഈ ഒരു ആറേഴ് എട്ട് മാസം ആക്ച്വലി മെനോപോസിലേക്ക് പോയി അവര് അത് കഴിഞ്ഞപ്പം ഈ അഡിനോമയോസ അകത്ത് രക്തക്കെട്ട കിടക്കുന്ന അഡിനോമയോസിസ് ഓവർ ബ്ലീഡിംഗ് ഓവർ പെയിനും വരുന്നത് ആ സംഭവം കാരണം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് നല്ല പെയിൻ ബ്രേക്ക് ത്രൂ ആണ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്തോ കറക്റ്റ് ഇന്റർവലിൽ വരുന്നത് വിച്ച് മീൻസ് ഇറ്റ് ഷുഡ് ബി ഇൻ ബിഇൻറ്റ് ഇന്റർവൽസ് ഓഫ് ട്വന്റി ഡേയ്സ് Hmm. Hmm. Pombo, uh, koodi koodi thaniye, hmm. uh, ൂ ബ്ലീഡിങ് ഹോർമോണിൻ്റെ ഒരു അവസ്ഥ തെറ്റി പോകുമ്പോൾ ആക്ച്വലി ഓവറി വലുതായിട്ട് ആക്ട് ചെയ്യുന്നൊന്നുമില്ല ഗർഭപാത്രത്തിനകത്താ വളർച്ച കൂടി കൂടി അത് തനിയേ അത്രയും പൊഴിച്ച് കളഞ്ഞ് ഓവർ ബ്ലീഡിങ് പതിനഞ്ച് ദിവസം വരെയൊക്കെ ബ്ലീഡിങ് ഒരു ലേഡി വന്ന് രണ്ടര മാസമായിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക ഹിമോഗ്ലോബിനൊക്കെ ആറോ ഏഴോ അവിടെ ഇവിടെ പോയി ബ്ലഡ് അടയ്ക്കോ അല്ലെങ്കിൽ ഇൻജെക്ഷൻസ് എടുക്കും ഇതാണ് അവരുടെ പണി ബട്ട് യഥാർത്ഥ ഒരു സ്കാൻ ചെയ്ത് അഡിനോമയോസിസ് ആണ് അഡിനോമയോസിൽ ഡെഫിനറ്റ് ഓവർ ബ്ലീഡിങ് ഓവർ പെയിൻ രണ്ടും ഉണ്ടാവും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും അതേപോലെ ഫൈബ്രോയിഡ് എല്ലാവരും വിചാരിക്കുമ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ആ പേരിൽ ഉടനീയത് ക്യാൻസർ ദർ ഇസ് നോ ചാൻസ് ഓഫ് ഇറ്റ് ഗെറ്റിംഗ് ഇൻ ക്യാൻസർ ഇന്ന് വരെ എന്താണെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ ക്യാൻസർ സർവൈക്കൽ ക്യാൻസേഴ്സാണ് കൂടുതൽ അത് ഈ പ്രോപ്പറായിട്ട് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതിരുന്നിരുന്ന് ഇന്ത്യയിൽ മൊത്തത്തിൽ സർവേ എടുക്കുമ്പോൾ സർവൈക്കൽ ക്യാൻസർ മുഖം ഇങ്ങനെ കൂർത്തിരിക്കണ ഉണ്ടല്ലോ അത് വന്നിട്ട് അതാണ് തുറന്നു കൊടുക്കുന്നത് കുഞ്ഞിനെ വെളിയിലോട്ട് വരാനായിട്ട് സോ അതിൽ ഉണ്ടാവുന്ന ക്യാൻസേഴ്സാണ് ഇന്ത്യയിൽ കൂടുതൽ എന്തുകൊണ്ട് ഒരു ഇരുപത് വർഷമായിട്ട് ഇൻഫെക്ഷൻ വെച്ചുകൊണ്ട് നടക്കുന്നു പതിനഞ്ച് വർഷം ക്രോണിക് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണ് സെർവൈക്കൽ ക്യാൻസർ അത് ഹൈജീൻ ഒക്കെ കറക്റ്റ് കൊണ്ട് ഇൻഫെക്ഷൻസ് കറക്റ്റ് ഇട്ടു ദിസ് ഈസ് ദോൺലി ക്യാൻസർ പോസിബിൾ അല്ലാതെ യൂടോസിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ വെറൈ കാർസിനോമ വെറൈറ്റിയിൽ വരണമല്ല കൂടിയതാണ് സാർക്കോമ അത് സൈസൊന്നും വെക്കണ്ട ഈ ആറേഴ് വർഷം കൊണ്ട് ഫൈബ്രോയിഡ് ഉള്ളവർ അഞ്ചാറ് വർഷം കൊണ്ടുള്ളവർക്ക് അതുവരെ മാറാതെ ഇവർ സ്കാൻ ചെയ്യുമ്പം പിന്നെ അത് ക്യാൻസർ ആകുമ്പോഴാണ് ഈ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വളരണമെങ്കിൽ യു ഫൈബ്രോയിഡ് വളരണമെങ്കിൽ പ്ലീസ് തിങ്ക് ദറ്റ് അഞ്ച് വർഷമെങ്കിലും എടുത്ത് കിടന്നു നമ്മൾ സ്കാൻ ചെയ്യാത്തോണ്ട് അറിയാത്താണ് ഡോക്ടർ ലെറ്റ്സ് ഗോ ഫോർ ദി ബ്യൂട്ടി ആസ്പെക്ട് ഓഫ് ഇറ്റ് ആൻഡ് ദി ഏജിങ് ആസ്പെക്ട് ഏജിങ് എന്ന് പറയുമ്പോഴത്തേക്കും മുഖത്ത് ഇവിടെ തൊട്ട് തുടങ്ങാം തലമുടി പൊഴിച്ചിൽ പെട്ടെന്ന് അരക്കില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊന്നും നരയ്ക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അതും കുറച്ച് ഹെറിഡിറ്ററി ആണ് ബട്ട് സ്റ്റിൽ ആ ഒരു എമൗ ആ ഒരു സമയത്ത് യു ടോട്ടലി യങ് ആക്ച്വലി ഫോർട്ടി ഫൈവ് ഒക്കെ ഉള്ള ലേഡീസ് ദ ലുക്ക് വെരി യങ് ഇപ്പോഴൊക്കെ അധികം വെയ്റ്റ് വയ്ക്കാത്തവരും പിന്നെ വെയിറ്റ് ഒരുപാടുള്ളവരുണ്ട് അതല്ല സോ യു മാനേജ് ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ദ കീപ് ദിയർ വെയ്റ്റ് ഇൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയി വീട്ടിൽ വീട്ടിരുന്ന് ചുമ്മാ കുറച്ചുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല യു വിൽ ഹാവ് വീട്ടിലെല്ലാ ഹെൽപ്പും എല്ലാ മെഷീനും വെച്ചിട്ട് എപ്പോൾ നോക്കിയാൽ ഇത് ഉച്ചതൊട്ടേ ഈ പരിപാടി ഇടങ്ങ് എപ്പോൾ നോക്കിയാൽ സീരിയൽ കാണുന്ന തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് ബട്ട് ഈ പൊട്ട് കൗച്ച് പൊട്ടറ്റോ എന്ന് ഇംഗ്ലീഷിൽ പറയും എപ്പോഴും ഈ സ്ഥലത്തിരുന്ന് ടി വി ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനും കാണും തമാഷാട്ട് ഇൻ ഇംഗ്ലീഷ് ഇത് ബ്രിട്ടീഷ് ദേശീയ കൗച്ച് പൊട്ടറ്റോസ് ബിക്കോസ് അതൊരു രീതിയാണ് നമ്മളിരിക്കുക ഇങ്ങനെ കഴിച്ച് കഴിക്കുന്നത് അപ്പോൾ അറിയണേയില്ല ഒരു പാക്കറ്റൊക്കെയാണ് ഉള്ളിലോട്ട് പോകുന്നത് ടാപ്പിയോ ഒക്കെ ചിപ്സും ഞാൻ ചോദിക്കുമ്പോൾ എന്താങ്കിലും കഴിക്കണം അതറിയാതെ കഴിച്ചു പോകും ടി വി കണ്ടുകൊണ്ട് ടി വി ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് തിൻ ഓഫ് കോഴ്സ് ഓരോരുടെ ഇൻട്രസ്റ്റ് വേറെയാണ് സോ ഇവർ ഇൻട്രസ്റ്റ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങ് ഇതും കൂടി അകത്ത് പോയിക്കൊണ്ടിരിക്കുക സോ നാച്ചുറലി ആ മെനപ്പോസ സമയത്ത് യു ഹാവ് ടു ഒരു ഒരു ഫുഡിൻ്റെ കൾച്ചറ് അവോയ്ഡ് ചെയ്യണം പീരീഡ്സ് നിന്നു എന്നുള്ളത് ആദ്യം ഉറപ്പാക്കുക മെനപ്പോസാണെന്ന് ഉറപ്പാക്കുക ഒരു സ്കാൻ ചെയ്യുക എനിക്ക് യൂട്രസിൽ നേരത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ അഡിനമോസിസ് ഉള്ളൊരുടത്ത് മെനപ്പോസിൻ്റെ പോലെ കാണിച്ചാലും തുടക്കം കാണിച്ചാലും ഞാൻ ആ അഡിനമോസിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും രണ്ടോ ഗുളിയല്ലേ വരുന്നുള്ളൂ അതും കൂടെ കൊടുത്തേക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വല്ലപ്പോഴൊരു ഇഞ്ചക്ഷൻ സോ അത് കൊടുത്തേക്കും കാരണം വെച്ചാൽ ആ തടസ്സം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് മെനപ്പോസ് ആവുകയില്ല ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് ഈ യൂട്രസ് ഓപ്പറേഷൻസ് കൂടുന്നത് ഈ മെനോപ്പോസ് ആവിടെ അമ്പത് വയസ്സിന് ശേഷവും ആളുകൾ എന്തിനാണ് ഓപ്പറേറ്റ് ചെയ്യണേ ജസ്റ്റ് ബിക്കോസ് ഈ ഒന്നാമത് നമ്മൾ ഫുഡിൻ്റെ കാര്യം കൊണ്ട് വെറുതെ ബ്ലീഡിങ് വെറുതെ കുറേ നാൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അകത്തുള്ള മുഴയോ അല്ലെങ്കിൽ മുഴയാണെങ്കിൽ ഫൈബ്രോയിഡ്സ് രക്തം ഇത് രണ്ട് അസുഖമാണ് മെയിനായിട്ട് രക്തക്കട്ടകളാണെങ്കിൽ അഡിനോമയോസിസ് എന്ന് പറയും ഈ രണ്ട് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ യൂട്രസും മാറ്റുന്നത് സോ ഓവറായിട്ട് ബ്ലീഡിങ് വന്നാൽ നിൽക്കാനാണെന്ന് വിചാരിക്കരുത് ആയിട്ട് ഗൈനക്കോളസിനെ കാണിച്ച് ഓപ്പറേഷൻ ചെയ്യരുത് പ്ലീസ് ഡോൺ ഡൂ യൂട്രസ് റിമൂവൽ ഗർഭപാത്രം എടുത്ത് മാറ്റിയുള്ള ചികിത്സയുടെ ഒക്കെ അന്ത്യമായിക്കൊണ്ടിരിക്കുകയാണ് ദർ ഇസ് നത്തിങ് ലൈക്ക് അതെടുത്ത് മാറ്റി ചികിത്സിക്കുന്ന അടുത്ത ഒരു പത്ത് വർഷത്തിനകത്ത് ദറ്റ് സർജറി വിൽ സ്റ്റോപ്പ് ജസ്റ്റ് ലൈക്ക് പണ്ട് ടോൺ സിലെക്ടമി എല്ലാ കുട്ടികൾക്കും ചെയ്യും ആൻഡ് ഇറ്റ്സ് സ്റ്റോപ്ഡ് അതേപോലെ ദിസ് വിൽ ഓൾസോ സ്റ്റോപ്പ് ഉണ്ട് ഇപ്പോൾ ഞാനൊക്കെ അതിൻ്റെ തുടക്കം ഇട്ടിട്ടേ ഉള്ളൂ അത് പാസ്റ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ ദിസേർച്ച് പ്രോസസ്സ് ആഫ്റ്റർ ഡബ്ല്യു എച്ച്ഒയുടെ ഒരു സപ്പോർട്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഐ ഗോ എന്ന വേറൊരു കാര്യമുണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസീസിനെ പറ്റി മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ യു കാൺ ഗോ ഇൻ ടു അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് ഓബ്സറ്റിക്സ് ഇപ്പോൾ ചെയ്യണത് കുറവാണ് ഇൻഫെർട്ടിലിറ്റി ചെയ്യുന്നുണ്ട് ബട്ട് നമ്മൾ തന്നെ ഈ പ്രസവം എന്നുള്ളത് ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഗൈനക്ക് ശ്രദ്ധിക്കാം ഗൈനക്കിലെ ഓരോ പേഷ്യൻറ്റിനും ഈ ഇപ്പോൾ ഈ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ ഈ ഡിസീസിന് നമുക്ക് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാനും ഈ രക്തക്കെട്ട കുറയാനും ഇതാണ് മരുന്നുകൾ സോ ഇത് ഓരോ പേഷ്യൻറ്റും പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് സോ നമുക്ക് ലിമിറ്റഡ് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാൻ പറ്റില്ല വൺ ടു വൺ ബേസിൽ അവർക്ക് കൊടുക്കണം ഗൈനക് പ്രോബ്ലം നമ്മൾ ഓപ്പറേഷൻ ഇല്ലാതെ ഡീൽ ഡീലെയ്യാണ് മെഡിസിൻസ് അതും ഇന്റർനാഷണൽ പ്രോട്ടോകോളില് അതും നമ്മൾ വില വേറെ നോക്കണം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലാവുമ്പോൾ മോസ്റ്റ്ലി ലോവർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് പീപ്പിൾ സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം എൻ്റെ ഒരു ട്രീറ്റിസും ഇതായിരുന്നു ലൈക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ട്രീറ്റ്മെൻറ് ഫോർ യൂട്രെയിൻ ഡിസീസസ് എന്നായിരുന്നു ആൻഡ് വേരിയൻ സോ അപ്പോൾ പോക്കറ്റ് ഫ്രണ്ട്ലി മീൻസ് നമുക്കൊരു മാസത്തിൽ കൂടിപ്പോയാൽ ഒരു മരുന്നുകളെല്ലാം കൂടെ ഒരു രണ്ടായിരം രൂപ വരും ടു ടു ത്രീ ഡെറ്റ് ഒരു ആളുകൾ വിചാരിക്കും എങ്ങനെ ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതെ സോ ഭയങ്കരമായ അഡ്വാൻസ് അഡ്വാൻസ് അടയ്ക്കണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊരു ഓക്കെ സോ അത്രയേ ഉള്ളൂ ഡോണ്ട് വറി അബൌട്ടിറ്റ് പിന്നെ ഒരു ഒന്ന് ഒരു ഇഞ്ചെക്ഷനോ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ഇട്ട് വരും ഹോർമോൺ കൺട്രോളിൻ്റെ ഒരു ഇരുന്നൂറ് രൂപയുടെ ഇഞ്ചക്ഷൻ സോ ദിസ് ഇസ് ഓൾ ഇറ്റ് അങ്ങനെ ഒരു ഭീകരമായി ഓൾ യു നീഡ് കറക്റ്റായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് വന്നിട്ട് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക പേഷ്യൻറ്റ് ഷുഡ് ഹാവ് പേഷ്യൻസ് അതാണ് അപ്പോൾ കുറച്ച് ഒരു ഉറപ്പ് വന്നല്ലോ ഓപ്പറേഷൻ ഇല്ല എന്നുള്ളത് മനസ്സിൽ നിന്ന് പോയല്ലോ അപ്പോൾ ദൻ ഡേ ഗെറ്റ് ഓക്കെ മെയിൻ പ്രോബ്ലം ആ ഒരു സമയത്ത് നമ്മളവരെ ഡൈവേർട്ട് ചെയ്താൽ പറയും മെൻറ്റലി ലേഡീസിനെ യു ഡോണ്ട് നീഡ് ഓപ്പറേഷൻ പിന്നെ അവരെ ചെയ്യാതെ അറ്റ്ലീസ്റ്റ് ബ്ലീതിങ് വരാതെ എങ്കിൽ നോക്കി കൊടുക്കാൻ അതിൻ്റെ ഇടയ്ക്ക് മെനപ്പോസ് ആവും സോ മെനപ്പോസ് ആയിക്കഴിയുമ്പം ഏജിങ് വന്നിട്ട് ഫസ്റ്റ് അകത്തുള്ള ഏജിങ്സ് ബ്യൂട്ടിയിൽ വന്നിട്ടുടങ്ങി മൂടിപൊഴിച്ചില്ല ഇങ്ങനെ മോളിന്ന് ഇങ്ങനെ പൊഴിയാൻ തുടങ്ങും ഇവിടെ എല്ലാം മുടി കട്ടി കുറയാൻ തുടങ്ങും വിച്ച് മീൻസ് മെനപ്പോസിൽ ഉള്ള സ്ത്രീ ഹോർമോണുകളിനെ കാട്ടിലും പുരുഷ ഹോർമോൺ കൂടിക്കൊണ്ടിരിക്കുക സോ അപ്പോഴും അതു തന്നെയാണ് നടക്കുന്നത് സോ സ്ത്രീ ഹോർമോൺ കൂടുമ്പോൾ മുടി മുടിയൊക്കെ മാനേജ് ചെയ്യണത് സ്കിന്നിൻ്റെ ഈ ഒരു സോഫ്റ്റ്നെസ് മാനേജ് ചെയ്യണ ഇതെല്ലാം സ്ത്രീ ഹോർമോണുകൾ അപ്പം കംപ്ലീറ്റ് ബോഡി ഡ്രൈ ആവാൻ തുടങ്ങും വെജൈനെ ഡ്രൈ ആകുന്ന സെക്ഷൽ പ്രോബ്ലംസ് വരും ഭയങ്കര പെയിൻഫുൾ ഇൻ്റർകോസ് ആയിരിക്കും ദെൻ ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഫേസ് സോ നൌ ഐ എം ഡൂയിങ് ലോട്ട് ഓഫ് ദിസ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട് സോ മെയിൻലി ഫോർ പി സി ഒ ഡി ആൻഡ് ഡെവനോപോസ് പീപ്പിൾ അവർക്കാണ് ഇത് വരുന്നത് ഓർ എനിബഡി ഹു വാണ്ട്സ് ടു ലുക്ക് ഗുഡ് ഓഫ് കോഴ്സ് ദേ ഹാവ് ദ റൈറ്റ് ടു ലുക്ക് ഗുഡ് വെൻ യു ഹാവ് ടെക്നോളജി വീട് നോട്ട് യൂസ് ഇറ്റ് അതിനെ കളിയാക്കി കൊണ്ടിരുന്നിട്ട് പിന്നെ സ്വയം പോയി ചെയ്യും നമ്മളുടെ സോസ് നോ വെൻ യു വോണ്ട് ടു ലുക്ക് ഗുഡ് ദർ ഇസ് ഓൺലി ഓൺ ലൈഫ് ലുക്ക് ഗുഡ് അപ്പം പലരും വരാറുണ്ട് ഇവിടെ കറുത്ത സ്പോട്ട് വരും മെനപ്പോസ്റ്റിൽ പ്രത്യേകം ഇവിടെ ഇവിടെ ആയിട്ട് ബ്ലാക്ക് സ്പോട്ട്സ് ഒരു പാച്ച് പോലെയാണ് വരുന്നത് ഇറ്റ്സ് കോൾഡ് മറ്റേ മെല്ലാസ്മ ബറ്റർഫ്ലൈ റഷ് പാച്ച് എന്ന് പറയാം അതുപോലെ ഇങ്ങനൊരു ഇവിടെ ഇന്ന് ഇങ്ങനെ വിങ്സ് പോലെ ഇരിക്കും സോ അത് ക്യാൻ ബി തുടക്കത്തിലേത് ചെയ്താൽ നമുക്ക് ഈ ഓയിൻമെൻറ്റ്സ് പിന്നെ വേറൊരു കാര്യമുണ്ട് അകത്തുള്ള ഹോർമോൺ പോലെ ഇരിക്കുന്ന ന്യൂട്രീഷൻസ് കൊടുത്തോണ്ടിരിക്കണം ഇപ്പം സ്കിന്നിന് പോലുള്ള ന്യൂട്രീഷൻ ഉണ്ട് അത് കൊടുത്താലേ സ്കിൻ വന്നിട്ട് മോയ്സ്റ്റർ ആയിരിക്കും സപ്പിളായിരിക്കും പിന്നെ മസിൽസിനെ ടോൺ ചെയ്ത് വെക്കാനായിട്ട് ആണ് നമ്മൾ പിന്നെ അതിന് ഉണ്ട് കുറച്ച് ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് പോയി അല്ലെങ്കിൽ ടാൻ ആവുന്നു കംപ്ലീറ്റ് ഒരു ഡാർക്ക് ആവുന്നു ദേഹമൊക്കെ ഒരു കളർ മുഖം മാത്രം ഡാർക്ക് ഡാർക്കാവുന്നു ഇതിനൊക്കെ സ്കിന്നിൽ ലൈറ്റനിങ്ങ് ട്രീറ്റ്മെൻറ് ഉണ്ട് സ്കിന്നിനെ വന്നിട്ട് അപ്പോൾ ഇതെല്ലാം ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ജീവിക്കാൻ പടില്ലെന്നൊന്നുമില്ല ആരാ എഴുപതഞ്ച് വയസ്സ് വരെ ജീവിക്കണം ഹു വാണ്ട്സ് യു ടു സിറ്റ് ഇൻസൈഡ് എ റൂമൻ്റ് അയ്യോ ക്രിബ്യോ ഞാൻ എനിക്കൊന്നും നടന്നില്ല ഞാനിങ്ങനെ വൈ സി ആയിപ്പോയി വൈ തിങ്ക് ഫോർട്ടി ഫൈവ് ഈസ് എ വെരി യങ് ഏജ് എന്ന് വെച്ചാൽ ഓരോരുത്തർ കരിയർ തുടങ്ങണതേ ഫോർട്ടി ഫൈവ് റിട്ടയർ ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദും സ്റ്റാർട്ട് ദിയർ കരിയർ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തില് പറയുന്നത് നമ്മളൊക്കെ ഇത് നേരത്തെ ആയി നേരത്തെ എന്ന് പറഞ്ഞ പോലെ ദീസ് പീപ്പിൾ ഹു ഹാവ് ജോയിൻഡ് ദ മെഡിക്കൽ സർവീസസ്

ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ കാര്യങ്ങൾ ഇതിലെ മുഖത്തുള്ള ഈ നമുക്ക് വന്നിട്ട് ഈ ചുളുക്കം കുറയ്ക്കാം കറുപ്പ് മാറ്റാം റെഗുലറായിട്ട് ഐം ഗെറ്റിങ് പേഷ്യൻസ് എന്ന് വെച്ചാൽ മെനപ്പോസിന് ട്രീറ്റ് ചെയ്തുകൊണ്ട് വേണം ഐ ഷുഡ് ട്രീറ്റ് ദിസ് ഇല്ലെങ്കിൽ ഇവരെ ഫസ്റ്റ് സ്കിൻ ഡോക്ടറെടുത്ത് പോയി ഇതെല്ലാം ചെയ്യും ഒരു പതിനഞ്ച് പ്രാവശ്യം ലേസർ ചെയ്താലും ഇത് പോവില്ല ആക്ച്വലി ഇഷ്യൂ അവിടെ തന്നെ ഉണ്ടാവും ഇഷ്യൂ അകത്തായിരിക്കണേ ആ സ്ത്രീ ഹോർമോൺ കുറഞ്ഞുകൊണ്ടിരിക്കണേ നമ്മൾ ഓക്കെ ആക്കിക്കൊണ്ടിരുന്നാലേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗൈനക് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അകത്തുള്ള ഹോർമോണിന്റെ അളവിനെയും നോർമലൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ബ്ലാക്ക് പെട്ടെന്ന് പോയല്ലോ ഡോക്ടർ എന്ന് പറയും സോ ദാറ്റ് ഈസ് വൺ തിങ് ആ ബ്ലാക്ക് സ്പോട്ട്സ് മുഖക്കുരു മുഖത്ത് മുടി വളർച്ച ഇതെല്ലാം മെനപ്പോസലും വരും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ എല്ലുകളുടെ തേയ്മാനം തേയ്മാരം ഇപ്പോൾ ഞാനൊരു ഓർത്തോപ്പീഡിയൻസ് രണ്ടുപേരെ കണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് പോയി ഒരു ഒരു കോങ്കോയിൽ വെച്ചിട്ട് സോ ടെല്ലിങ് വാട്ട് ഈസ് ആപ്പനിങ് ടു കേരള ഓൾമോസ്റ്റ് എവ്രി ലേഡി ഈസ് ഗോയിങ് ഫോർ നീ റീപ്ലേസ്മെന്റ് ഈ മുട്ടുമാറ്റൽ എന്ന് പറയുന്ന ഒരു സർജറി ആസ്മിക്കാം നോർമൽ നൗ അതായത് ഓവർ വെയ്റ്റ് നമ്മുടെ ഫുഡ് എന്താ ഇതുകൊണ്ട് സെക്കൻഡ് തിങ് ഈ എല്ലിൻ്റെ തേയ്മാനം ഡോക്ടർ നമ്മുടെ സമയം സോ ഈ മെനോപോസ് എന്ന് പറഞ്ഞത് ആദ്യം ഫസ്റ്റ് ടു സബ്മിറ്റ് എ പിന്നെ ക്യാപ്സ്യൂൾ ഫസ്റ്റ് അഞ്ചാറ് മാസം പീരീഡ് വരാത്തപ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് കൺഫേം ചെയ്യുക വിത് മെനോപോസൽ ഹോർമോൺസ് സെക്കൻഡ് തിങ് വെയ്റ്റ് നിങ്ങൾ കൺട്രോളിൽ വയ്ക്കാൻ ശ്രമിക്കുക അതിന് ശേഷം അതിനുശേഷം അതേപോലെ സ്കിന്ന് ഇത് ഏജിങ് പ്രോസസ്സ് ഇതൊക്കെ കൂടും സോ ആദ്യമേ തന്നെ ഡോക്ടർ കണ്ട് ഐ എം ഡൂയിങ് കംപ്ലീറ്റ്ലി ഒരു എന്നോസ്റ്റിൽ ഇതെല്ലാം മറ്റേ ഏജിങ് പ്രോസസ്സിനെ കുറയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ദാറ്റ് ഈസ് നമുക്ക് സ്കിന്നിൻ്റെ ഏജിങ് മസിൽസ് തൂങ്ങുന്നത് കറുത്ത പാടുകൾ പിന്നെ മുടി വളർച്ച മുടി പൊഴിയുന്നത് ദീസ് ഓൾ വിൽ ബി ടേക്കൻ കെയർ സ്കിന്ന് വന്നിട്ട് ഡ്രൈ ആവുന്നത് മോയിസ്ചറൈസ് നമ്മൾ മെഡിക്കൽ മോയ്സ്ചറൈസർ ഒന്നും കെമിക്കൽ ചേരാത്ത സംഭവങ്ങൾ അതിൻ്റെ ടെസ്റ്റ് പാസ്സായി വരുന്ന ഫിഫ്റ്റി ഇയർ ഒക്കെ ടെസ്റ്റ് പാസ്സായിട്ടാണ് നമുക്ക് മരുന്നിൻ്റെ രീതിയിലുള്ള ഇത് ഫേസ് വാഷുണ്ട് അതുപോലത്തുള്ള Uh, creams under. So, it is all. എല്ലാ രീതിയിലും നല്ലതായിട്ട് ആദ്യമേ ട്രീറ്റ് ചെയ്തു ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് ടു ട്രീറ്റ് ആൻഡ് മെനപ്പോസോടുകൂടി എൻ്റെ ജീവിതം തീർന്നു ഞാൻ സ്ത്രീ അല്ലാതെ മാറി ഡോണ്ട് തിങ്ക് ലൈക്ക് ദറ്റ് യു ക്യാൻ ബി അറിയാതെ അങ്ങ് നമുക്ക് വന്നിട്ട് ഈ ലിക്വിഡ് ഉണ്ട് കുളിച്ചിട്ട് ബോഡി മുഴുവൻ ഇടാൻ പറഞ്ഞു ദേ ഫീൽ ഗുഡ് വിത്ത് ദാറ്റ് സോ സ്കിൻ ഇസ് ഡൺ ഹെയർ ഫോളിന് നമുക്ക് വി ക്യാൻ മെയ്ക്ക് എമെൻമെൻറ്റ്സ് ദെൻ ഓഫ് കോഴ്സ് എല്ല് തെയ്മാൻ യു ടു ബി വെരി വെരി കെയർഫുൾ അതിന് വന്നിട്ട് നമുക്ക് മൂന്നാല് ന്യൂട്രീഷൻ കൊടുക്കാനുണ്ട് എല്ലിന് കൊടുക്കാനുണ്ട് ഈ ജോയിൻസിൻ്റെ അകത്തുള്ള കുഷൻ ഉണ്ട് അതിന് വേണം കൊലാജൻസ് ഉണ്ട് സോ ദാറ്റ് ഹാസ് ടു ബി ടേക്കൻ ആൻഡ് ഓഫ് ഓഫ്കോഴ്സ് ഈ ലിഗമെൻസ് ആൻഡ് ടെൻഡൻസ് അതിന് വേണ്ടി മസിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് സോ പ്രോട്ടീൻസ് ഒക്കെ കുറച്ച് കൂടുതൽ കഴിക്കുക ഫാറ്റുള്ള ഡയറ്റ് നന്നായിട്ട് കുറയ്ക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയബറ്റിക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതലും വെജിറ്റബിൾസ് കൂടും സോ നമ്മുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി അവോയ്ഡ് മൈ ആൻഡ് ഓൾ ദി അതർ ഫാറ്റ് കൂടിയതും വറുത്തതും പൊരിച്ചതും ഫ്രൈഡ് എല്ലാം സോ വാട്ട് യു വോണ്ട്സ് ഓൾ യു ഷുഡ് ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ